അപ്പോ അത് അപകടമാണ്. നമ്മൾ വെൽഫെയർ സെൽ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നന്നായ ഒരു ഞാണിന്മേൽ കളിയാണ്. അത് അതിന്റെ രീതിയിൽ ക്രിയാത്മകമായി നമ്മൾ ഇടപെട്ടാൽ റിസൾട്ട് ഓറിയന്റഡ് ആയ ഒരു ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു തൗഫീക് നൽകട്ടെ. നിങ്ങൾ നോക്കൂ, ലോകത്ത് സേവനം എന്നത് ഇസ്ലാമിന്റെ മുഖമുദ്രയാണ്. വിജ്ഞാനം, വിനയം, സേവനം എന്ന മുദ്രാവാക്യം പറയുന്ന എസ് കെ എസ് എഫിന്റെ പ്രവർത്തകരാണ് നമ്മൾ. കടമീദ് റഹ്മാനിയിൽ വെൽഫെയർ സെൽ എന്ന ഒരു സംവിധാനം ബഹജത്തിന്റെ കീഴിൽ കൊണ്ടുവരാൻ വിനീതനായ ഞാൻ ജനറൽ സെക്രട്ടറിയായ കാലത്താണ് ആ സംവിധാനം കൊണ്ടുവന്നത് എന്നതിൽ ഒരു സന്തോഷമുണ്ട്. മഹാനായ പ്രിയപ്പെട്ട ഷിഹാബ് റഹ്മാനി ചെമ്പ്രശ്ശേരിയുടെ അശ്രാന്ത പരിശ്രമ ഫലമായാണ് ആദ്യമായി ഈ ഒരു സമിതി മുഹമ്മദ് അലി റഹ്മാനി പുൽവട്ട പ്രസിഡന്റും സെക്രട്ടറി ആയി ഞാനും സേവനം ചെയ്യുന്ന കാലത്താണ് ഈ ഒരു സംവിധാനം വന്നത്. പക്ഷെ അന്നൊന്നും ഒരു അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയിരുന്നില്ല. പക്ഷെ ഇന്ന് അതിന്റെ ജാജ്വല്യമാനമായ സേവന പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് അർഷാദിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ അതിന്റെ പിന്നിൽ നിതാന്തമായി ജാഗ്രത പുലർത്തുന്നു എന്നത് നമുക്ക് സന്തോഷമാണ്. അള്ളാഹു അതിന് തക്കതായി പ്രതിഫലം നൽകട്ടെ. നിങ്ങൾ നോക്കൂ, ലോകത്തെ ദഅവത്തിന്റെ മേഖലയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഈ സേവനത്തിനെ വല്ലാതെ ഉപയോഗപ്പെടുത്താൻ കഴിയും. മഹാനായ ഇഫായി ശൈഖ് റളിയല്ലാഹു അൻഹു, റബീഉൽ ആഖർ മാസമാണ്, ഔലിയായിന്റെ മാസമാണ് റബീഉൽ ആഖർ, മുത്തുനബിയുടെ മാസമായ വസന്തത്തിന്റെ വസന്തോത്സവം നമ്മൾ അവസാനിപ്പിച്ചു. ആ മാസം നമ്മൾ അവിടെ തൽക്കാലം അവിടെ നിർത്തിവെച്ചു. നമ്മൾ മൗലൂദൊക്കെ കുറച്ചൊക്കെ അതിന്റെ ഗ്രാഫൊക്കെ കുറഞ്ഞു. ഇന്ന് റാത്തീബിന്റെ മാസമാണ്. സത്യത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ കലാകാരൻ അള്ളാഹുവാണ്. ജല്ല ജലാലായ അള്ളാഹുവിന്റെ ക്രിയേറ്റിവിറ്റി, ബദിയുസമാവാത്തായ അള്ളാഹു, മുൻമാതൃകയില്ലാതെ ഈ പ്രപഞ്ചത്തെ അനന്തമജ്ഞാതം അവർണ്ണനീയമായ ഈ ലോകത്തെ ഇങ്ങനെ സംവിധാനിച്ച അള്ളാഹു. നിങ്ങൾ നോക്കൂ, ഏതൊരു പുസ്തകത്തിനും അതൊരു ആമുഖമുണ്ട്. തകയുടെ ചെമ്മീൻ അല്ലെങ്കിൽ ഉറൂബിന്റെ പുസ്തകമാവട്ടെ, അല്ലെങ്കിൽ രാമനുണ്ണിയുടെ ദൈവത്തിന്റെ പുസ്തകമാവട്ടെ, ഏത് പുസ്തകമാണെങ്കിലും അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്കതിന്റെ ആമുഖം വായന അത്യാവശ്യമായിരിക്കും. അങ്ങനെയെങ്കിൽ ഏറ്റവും മനോഹരമായ ക്രിയേറ്റിവിറ്റി കാണിച്ച അല്ലാഹു ജല്ല ജലാലുഹു ഈ പ്രപഞ്ചത്തിന്റെ പ്രിയമ്പിളാക്കി വെച്ച ആമുഖമാണ് മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രപഞ്ചത്തിന്റെ ആമുഖമാണ്. ഈ പ്രപഞ്ചത്തിലേക്ക് കടക്കണമെങ്കിൽ ആമുഖത്തിലൂടെ മാത്രമേ കടക്കാൻ കഴിയൂ. അത് യാതൊരു സംശയവുമില്ല. അങ്ങനെയാകുമ്പോ വെൽഫെയറിന്റെയും ആമുഖം ആര് തന്നെയാവണം? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് ഈ ഉറങ്ങുന്ന ആളുകള്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്, അവിടെ കുറച്ച് ആൾക്കാർ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. സാമൂഹ്യ ശല്യം ഈ നിഷ്ക്രിയ ധൂമപാനമുണ്ട്. പുകവലിക്ക് രണ്ട് കുഴപ്പമുള്ള ഒന്ന് നിഷ്ക്രിയ ധൂമപാനം, അറിയാം, സ്വന്തം ആരോഗ്യത്തിനും കുഴപ്പമാണ്, അതുകൊണ്ട് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാണ്. അത് രണ്ടും നമ്മൾ സൂക്ഷിക്കണം. പുകവലിക്കുന്ന ആളുകൾ അതേപോലെയാണ്. നല്ല സദസ്സിൽ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഉറക്കുന്നൊരു സ്വഭാവമുണ്ട്, മുലകുടി പോലെയാണ്. അങ്ങനെയാണ്, മുലകുടി പോലെയാണ്. അത് മുറിക്കാൻ നമ്മൾ തയ്യാറില്ലേ, അത് സുഖമായിട്ട് നമ്മളെ കൂടെ പിറപ്പാവും. പറയുന്നുണ്ട് മുലകുടിയെ പോലെയാണ്, മുലകുടി രണ്ട് വയസ്സാകുമ്പോ അത് മുറിക്കാൻ ഉമ്മ എന്തെങ്കിലും പിന്നെ കയ്പുള്ള സാധനം എടുത്തിട്ട് കുട്ടിയുടെ വായിലാക്കി കൊടുത്തിട്ട് അത് മുറിച്ചാൽ രണ്ട് വയസ്സാകുമ്പോ അതങ്ങനെ രണ്ടു ദിവസം കരിയൊക്കെ ചെയ്യും. പിന്നെ കരയുമ്പം മുലക്കുപ്പിയോ മറ്റോ എന്തെങ്കിലും കൊടുത്ത് അതങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പിന്നെ അത് മുറിഞ്ഞു പോകും. എന്നാലും മുല കൊടുത്തുകൊണ്ടേയിരുന്നാലോ, നാലു വയസ്സായാലും കുട്ടിക്ക് അത് തുടരാൻ താല്പര്യം. അതുപോലെ നമ്മളെ ഉറക്കം അങ്ങനെയാണ്. ഉറക്കം നമ്മൾ അങ്ങോട്ട് അനുസരിച്ച് കൊടുത്താൽ സുഖമായിട്ട് ഉറങ്ങും. സുബൈക്കേഷൻ നല്ല സുഖമാണ് ഉറങ്ങാന്. ആ ഉറക്ക് നമുക്ക് എല്ലാ ദിവസവും നമ്മൾ അതിനെ അനുകരിച്ചു കൊടുത്താൽ അവർക്ക് അങ്ങനെ സുഖമായിട്ട് വരും. അതിനെ മുറിക്കാൻ നമ്മൾ തയ്യാറായാലോ അത് പിന്തിരിഞ്ഞു പോകും. അതെന്റെ ഘടന അങ്ങനെയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനാമീൻ പറയാൻ ഉറപ്പില്ല അല്ലേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സേവനത്തിന്റെ വഴിയെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ നോക്കിയാട്ടെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ഒരുപാട് അത്ഭുതങ്ങളാണ്. ഒരു ദിവസം നബിയുടെ അടുത്ത് ബുദ്ധിക്ക് അല്പം പ്രയാസമുള്ള, ബുദ്ധിക്ക് അല്പം ഡിസോർഡർ ആയ ഒരു പെണ്ണ് വന്നിട്ട് നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നലി ഹാജ, നബിയെ ഇങ്ങോട്ട് വാ, എനിക്ക് കുറച്ച് ആവശ്യമുണ്ട്, നിങ്ങൾ ചെയ്തു തരണം ആ ആവശ്യം.
ആരോടാണ് ഈ പറയുന്നത്? പറയുന്നത് ആരാണ്? ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ഒരു സ്ത്രീ വന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ റസൂലല്ലാ ഇന്നലി ഹാജ, എനിക്കൊരാവശ്യമുണ്ട്, നിങ്ങൾ നിറവേറ്റി തരണമെന്ന് പറയുമ്പോ ഫഖാല നബിയുൽ മുസ്തഫ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി പറയാണ് ആ പെണ്ണിനോട്, യാ ഉമ്മി ഫുലാൻ, പെണ്ണേ ഉന്ദുരി അയ്യ തരീഖിന ശേത്തി, നിനക്ക് എങ്ങോട്ടാ പോവേണ്ടത്, നീ മുന്നിൽ നടക്ക്. ആ പെണ്ണിനെ മുന്നിൽ നടത്താണ്. ഫഖാമ മഅഹ, എന്നിട്ട് എന്റെ മുത്ത റസൂലുള്ള ആ പെണ്ണിനെ കൂടെ പോവാൻ യുനാജീഹ, പെണ്ണുമായി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ആവശ്യം എന്താ ചെയ്യേണ്ടത് എന്ന്. ഹത്താ ഖളാ ഹജതഹ, എന്നിട്ട് മുത്തുനബി എന്താണോ ആ പെണ്ണ് മുത്തുനബിയോട് പറഞ്ഞത് ആ കാര്യം നിർവഹിച്ചു കൊടുക്കുകയാണ്. വിശാലമായ സംഭവമാണ്. അപ്പോൾ സാഹചര്യം നോക്കി, എന്നാൽ ഈ പെണ്ണ് ഞാൻ അത്യാവശ്യം പരിഗണിക്കേണ്ട ആളല്ലല്ലോ എന്നതല്ല വിഷയം. ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് നോക്കുകൊണ്ട് ഒരു ചിരി കൊണ്ടെങ്കിലും ചെയ്യുന്ന സേവനം, അതാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ റോൾ മോഡൽ. നിങ്ങൾ നോക്കൂ, അങ്ങനെയല്ലേ നമ്മൾ കഥ പറയാറുണ്ട്? വയസ്സായ പെണ്ണിന്റെ വിറക് കെട്ട് വീട്ടിൽ കൊണ്ട കൊടുത്ത കഥയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഏത് കഥ എടുത്തു നോക്കിയാലും സാമൂഹ്യ സേവനത്തിന്റെ ഈ മഹാ ഉദാഹരണം നമ്മൾ പറയാൻ കഴിയും. ബുഖാരിയിലെ 3482 ഹദീസും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത 2242 ഹദീസുമാണ്. പൂച്ച ഭക്ഷണം കിട്ടാതെ മൃതിയടഞ്ഞു പോയപ്പോൾ പെണ്ണ് നരകാവകാശിയായി എന്ന് മുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ബുഖാരിയിലെ 3467 ഹദീസും മുസ്ലിമിലെ 2245 ഹദീസുമാണ്. വേഷപ്പെണ്ണ് നായക്കു സാഹസികമായി വെള്ളം കൊടുത്തതിന്റെ കാരണമായി സ്വർഗം പുലുകിയ മഹാ ആവേശത്തിന്റെ കഥ മുത്ത റസൂലുള്ള പറഞ്ഞു തന്നത്. ഈ രണ്ടു കഥയും നമ്മൾ അടുക്കി വെക്കുമ്പോ നമുക്ക് അവിടെ മനസ്സിലാവുന്നുണ്ട്, സേവനം എന്നത് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ വരദാനമാണ്. പക്ഷേ അത് ഈമാനുള്ള കൽബുക്ക് കയറുമ്പോഴാണ് നമ്മുടെ ഈമാന്റെ മാറ്റം കൂടുന്നത്. നിങ്ങൾ നോക്കൂ, ലോകത്ത് ദായിമായി വന്ന ഔലിയാക്കന്മാർ മുഴുവനും ഏത് മഹാൻ എടുത്തു നോക്കിയാലും അവരുടെ ലൈഫ് എന്ന് പറയുന്നത് സേവനത്തിന് മാറ്റി വെച്ചിട്ടുണ്ടാവും. അത് രഹസ്യമായും പരസ്യമായും മതവും ജാതിയും ഒന്നും നോക്കാതെ സേവനത്തിലേക്ക് ഇറങ്ങിച്ചെന്ന എത്രയോ ആളുകൾ നമുക്ക് കാണാനും കഴിയും. നിങ്ങൾ നോക്കൂ, റിഫായി ശൈഖ് തങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, മൈദി ശൈഖ് തങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. മഹാനായ റിഫായി ശൈഖ് ഖദ്ദസല്ലാഹുമ്മ അസ്റാറ, മഹാനുഭാവൻ ബാഗ്ദാദിന്റെ തെരുവിൽ പോകുന്നു, എന്നിട്ട് ഭ്രാന്തന്മാർ അലഞ്ഞു തിരിഞ്ഞടക്കുന്ന ഭ്രാന്തന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ആരാണ് ചെയ്യുന്ന പണി? ലോകത്ത് ഔലിയാഇന്റെ നായകനാണ് ചെയ്യുന്നത്. എല്ലാ ഭ്രാന്തന്മാരെയും കൂട്ടിക്കൊണ്ടു വന്നിട്ട് തന്റെ വീട്ടിൽ കൊണ്ടുവരാൻ കുളിപ്പിക്കുന്നു, ഡ്രസ് മാറ്റി കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, എന്നിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് അതേ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോയി ആക്കി കൊടുക്കാൻ. ആളുകൾ ചോദിക്കാൻ തുടങ്ങി, അല്ല റിഫായി തങ്ങളെ, നിങ്ങൾ വലിയ മഹാനാണ് ബാഗ്ദാദിൽ എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ലോക ഔലിയാക്കന്മാർക്കിടയിൽ എന്നല്ല, ഈ ലോകത്ത് നിലവിൽ അഗ്രിമ സ്ഥാനം അലങ്കരിക്കുന്ന മഹാവ്യക്തിത്വത്തിന്റെ ഉടമയാണ് നിങ്ങൾ. ഇങ്ങനെ ഇതൊക്കെ ഒരു ചീപ്പ് പരിപാടിയല്ലേ, കണ്ട ഭ്രാന്തന്മാരൊക്കെ പിടിച്ചോണ്ടുവരിക, ഭക്ഷണം കൊടുക്കുക, കുളിപ്പിക്കുക, നിങ്ങളത് ചെയ്യരുത്, നിങ്ങളെ പ്രസ്റ്റേജിന്റെ ഭാഗമാണ് അത്, നിങ്ങളെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞപ്പോ മഹാനായ ശൈഖ് റിഫായി ഖദ്ദസല്ലാഹു സത്തൗൽ അസീസ് മഹാനായ തങ്ങൾ പറഞ്ഞ വർത്തമാനം, ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്നു ഉറപ്പുള്ള ഒരു കൂട്ടരാണ് ആര്? ഭ്രാന്തന്മാർ. അവർക്ക് ഹിസാബ് ഉണ്ടാവൂല. ഈ സാധുവായ റിഫായി ഉൾപ്പെടെ നിങ്ങളെത്ര മഹാനാണെന്ന് പറഞ്ഞാലും എനിക്കെന്റെ ഹിസാബ് കഴിഞ്ഞാലേ സ്വർഗത്ത് കിട്ടുള്ളൂ. ഒരു ഹിസാബും ഇല്ലാതെ അള്ളാഹുവിന്റെ സ്വർഗം ഉറപ്പാണെന്ന് ദുനിയാവെന്ന് പറയാൻ പറ്റുന്ന അള്ളാഹുവിന്റെ ആളുകളെ ഞാൻ ബഹുമാനിക്കണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ അവർക്ക് സേവനം ചെയ്യും. അപ്പൊ സേവനത്തിന്റെ മതകീയ മാനം അങ്ങനെയാണ്. ഇന്ത്യക്ക് ഒരു സുൽത്താൻ ഉണ്ടെങ്കിൽ ആ സുൽത്താൻ ഗരീബ് നവാസ് ഖാജാ മുഈൻദീൻ തിസ്തിയിൽ അജ്മീരി ഖദ്ദസില്ലാഹു അസ്റാറയാണ്. ഇന്ത്യയുടെ അഭിമാനമാണത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഗരീബ് നവാസ് എന്ന പേര് വന്നത് പോലും പാവങ്ങളുടെ അത്താണിയായാണ്. വിശ്വവിജ്ഞാന കോശം എൻ സി ബുക്ക് ഇറക്കിയ വിശ്വ നാഷണൽ ബുക്സ് ഇറക്കിയ വിശ്വവിജ്ഞാന കോശത്തിൽ നഖം എന്ന ഖ, നിങ്ങൾ ആ അക്ഷരം ഇങ്ങനെ മറച്ചു നോക്കുക, സമസ്തന്റെ സുപ്രഭാതത്തിന്റെ റഹ്മാനിയുടെ ബഹ്യത്തിറങ്ങിയ പുസ്തകമല്ല. അമുസ്ലിം സഹോദരന്മാർ എഡിറ്റോറിയൽ ബോർഡിൽ ഉള്ളവർ ഇറക്കിയ ഒരു പുസ്തകം, അതിന്റെ ഖ എന്ന അക്ഷരം നമ്മൾ ഇങ്ങനെ മറയ്ക്കുമ്പോൾ കാണാം, ഖാജാ മൊയ്ദീൻ എന്ന് കാണാം. അജ്മീർ ശൈഖിനെ കുറിച്ചാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തന്റെ ജീവിതം സേവന സബർഡയിൽ സമർപ്പിതമായപ്പോ
ഇന്ത്യയിൽ 90 ലക്ഷം ആളുകൾ ഇസ്ലാമിന്റെ ശാദ്വല തീരത്തേക്ക് വന്നണിഞ്ഞു എന്ന് പറയുന്നത് സുപ്രഭാതമല്ല. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ 5-ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ പറയുന്നതാണെങ്കിൽ നമുക്ക് അതങ്ങനെ ഇമ്പാർഷലായി പറയാം, പാർഷലായി പറയാം. പക്ഷെ പറയുന്നത് ഇന്ത്യയിലെ കേരളം എല്ലാവരും അംഗീകരിച്ച ഒരു വിശ്വവിജ്ഞാന കോശത്തിന്റെ താളുകളിലാണ്. ആരെ കുറിച്ചാണ് പറയുന്നത്? ഹാജാ തങ്ങളെ കുറിച്ചാണ്. 90 ലക്ഷം എന്ന് പറഞ്ഞാൽ 1 കോടിക്ക് എത്ര കുറവ് എന്നാണ് അർത്ഥം? 10 ലക്ഷം കുറവ് എന്നർത്ഥം. എങ്ങനെ വന്നു ആളുകൾ ഇസ്ലാമിലേക്ക്? ആ സേവനമാണ്. ഹാജാ ഗരീബ് നവാസ് എന്ന് ഉറുദുവിൽ പാടിയാൽ പോരാ, അതിന്റെ ആന്തരികമായ ആത്മീയ അർത്ഥം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അള്ളാഹു അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകട്ടെ. അജ്മീർ തങ്ങളുമായി ആത്മീയമായി അഫിലിയേറ്റഡ് ചെയ്യപ്പെട്ട കേരളത്തിലെ ഒരുപാട് സ്ഥാപനങ്ങളിൽ അഗ്രിമ സ്ഥാനം അലങ്കരിക്കുന്ന റഹ്മാനിയെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവിടുത്തെ ഫൈദ് ബറക്കത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ. നിങ്ങൾ നോക്കൂ, അങ്ങനെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഔലിയായിന്റെ ചര്യ അങ്ങനെയാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, നമ്മൾ സമസ്ത ഒരാളുകളാണല്ലോ. കണ്ണിയത്ത് ഉസ്താദ് സമസ്തന്റെ മുഷാവറയും കഴിഞ്ഞിട്ട് വാഴക്കാട്ടെ പള്ളി ദർശനത്തിലേക്ക് പോകുമ്പോ കോഴിക്കോട്ട് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ബസ് കാത്തു നിൽക്കുകയാണ്. വാഴക്കാട്ടേക്ക് ബസ് കാത്തു നിൽക്കുമ്പോ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ദാക്കിറായി സാക്കിറായി ഭൂമിക്ക് ഭാരമില്ലാതെ യംസൂന അലൽ ഹർലി ഔന എന്ന് പറഞ്ഞ ഇബാദുർ റഹ്മാന്റെ ഫോട്ടോസ്റ്റാറ്റായി ജീവിച്ച സമസ്തയുടെ മഹാനായ പ്രസിഡന്റ് ആയിരുന്നു റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്. കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് വരാണ്, ഉപ്പ ഞാനൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് വിശക്കുന്നുണ്ട്, വല്ലതും തരണേ എന്ന് പറഞ്ഞു യാചകൻ. മുഷിഞ്ഞ ഡ്രസ്, വൃത്തിയില്ലാത്ത തലമുടി, കണ്ടാൽ അറപ്പ് തോന്നുന്നൊരു വ്യക്തി. നമുക്കൊക്കെ ബസ് സ്റ്റോപ്പിൽ കാണുന്ന, ബസ് സ്റ്റാൻഡിൽ കാണുന്ന അത്തരം വ്യക്തികൾക്കൊക്കെ എന്ത് സ്ഥാനമാണ്! നമ്മൾ തിരിഞ്ഞു കളയും, നമ്മളെ തൊട്ടുപോയാൽ നമുക്ക് വല്ലാത്ത വിമ്മിഷ്ടമാണ്. സമസ്തയുടെ സാരഥി ഔലിയായിന്റെ നേതാവ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ആ മനുഷ്യനെ കണ്ടപ്പോ തന്റെ അരപ്പട്ട തുറന്നിട്ട് വലത് കൈകൊണ്ട് കിട്ടിയ അണപ്പൈസ എടുത്തിട്ട് ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് ആ സാധുവായ യാചകന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെ കയ്യിൽ ഇനി നയാ പൈസ ഇല്ല. എവിടെ എത്തണം? കോഴിക്കോട്ടിന്ന് വാഴക്കാട്ടേക്ക് എത്തണം. തന്റെ തസ്ബീഹുമാല കയ്യിൽ പിടിച്ചിട്ട് മഹാനുഭാവൻ ദാക്കിറായി കുനിഞ്ഞ് പയ്യെ നടന്നുപോയി വാഴക്കാട്ടേക്ക്. രാത്രിയാണ് അവിടെ എത്തുന്നത്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, രാത്രി എത്തുമ്പോ കണ്ണിയത്ത് ഉസ്താദിനെയും കാത്ത് പള്ളി ദർശന മുത്തല്ലിം ഖാദിമ കാത്തു നിൽക്കാൻ, ഭക്ഷണം കഴിക്കാതെ അവശനായി വിയർത്തൊലിച്ച് വളരെ പ്രയാസപ്പെട്ട് കയറി വന്ന കണ്ണിയത്ത് ഉസ്താദിന് ഭക്ഷണം വിളമ്പണോ എന്ന് ചോദിച്ചപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞ വർത്തമാനം, ഒരു സേവകന്റെ മനസ്സ് അള്ളാഹു സമർപ്പിതമായിരിക്കണം, വേറെ ആരും കാണാനും വേണ്ടി ആവരുത്. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത്, മോനെ എനിക്ക് ഈ ഭക്ഷണം ഹറാമാണ്. നമ്മൾ പലപ്പോഴും കേട്ടതാണ്, എനിക്ക് ഈ ഭക്ഷണം ഹറാമാണ്. ആ പ്രിയപ്പെട്ട ഹാദിമായ മുത്തല്ലിം ആകെ പേടിച്ചുപോയി. എന്താ പറഞ്ഞത്? ഇത് ഹറാമാണെന്ന് പറയാൻ കാരണം, ഇന്നാലെന്ന വീട്ടിലെ ഉമ്മ എനിക്ക് ഫുഡ് കൊണ്ട തന്നിട്ടുള്ളത് കണ്ണിയത്ത് അഹമ്മദ് എന്ന് പറയുന്ന വായക്കാട്ട മുദരിശനാണ്. ഞാൻ മെഫ്യൂസ് ബസ് സ്റ്റാൻഡിൽ നിന്ന്, കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് വായക്കാട്ടേക്കുള്ള ബസ് കാത്തു നിൽക്കുമ്പോ ഉള്ള അണപ്പൈസയും പ്രിയപ്പെട്ട യാചകന് വിശപ്പടക്കാൻ പശിയടക്കാൻ കൊടുത്തത് കാരണമായി എനിക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നടന്നു വന്ന് ലേറ്റായി പോയിട്ടുണ്ട്. ഇന്നത്തെ ദർസ് ഞാൻ എടുത്തിട്ടില്ല. ഇന്ന് ഞാൻ കിതാബ് ഓതിത്തരാതെ ഈ ഫുഡ് ഞാൻ കഴിച്ചാൽ വായക്കാട്ട് പള്ളിക്കാടിന്റെ 6.5 മണിയിൽ കണ്ണിയത്ത് അഹമ്മദ് പോയി കിടക്കുമ്പോ അള്ളാഹുവിന്റെ മാലാകമാർ ചോദിച്ചാൽ, അഹമ്മദെ ഇന്നാലെന്ന ദിവസം നീ സമസ്തയുടെ പ്രസിഡന്റൊക്കെ തന്നെയാണ്, പക്ഷേ ഇന്ന് വീട്ടിലെ ഉമ്മാമ്മ നിങ്ങൾക്ക് ഭക്ഷണം കൊടുത്തയച്ചത് ദർസിൽ പഠിപ്പിക്കുന്ന ഉസ്താദിന് കൊടുത്തതാണ്, നീ എന്തേ ഭക്ഷണം കഴിച്ചത് ദർസോദി കൊടുക്കാത്ത എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും എന്ന ആശങ്കയായിരുന്നു മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്. നബറല്ലാഹു മർക്കദ. ഞാനിത് പറഞ്ഞത് സേവനത്തിന്റെ ഈ മഹാ ചരിത്രം അവരൊക്കെ ഉള്ളത് മുഴുവനും സമർപ്പിക്കാനും, ഉള്ളത് ഇനി എന്ത് എന്നുള്ളതല്ല, ഉള്ളതൊക്കെ കൊടുക്കാൻ നിൽക്കാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, നബറല്ലാഹു മർക്കദ. അങ്ങനെ മഹാനുഭാവൻ കേരളത്തിൽ നടന്നു പോയിട്ടുണ്ട്. ഇന്നത്തെ പുതിയ അസുരകാലത്ത്, ഇന്ത്യയിലെ പുതിയ പ്രതിസന്ധിയുടെ പ്രളയകാലത്ത്, മഹാ കൊടുങ്കാറ്റായി ഇന്ത്യയിൽ പ്രയാസങ്ങൾ തളംകെട്ടി നിൽക്കുമ്പോൾ ശിഹാബ് തങ്ങളുടെ സാമൂഹ്യ സേവനത്തെ നമ്മൾ ചർച്ച ചെയ്യണം. മഹാനായ തങ്ങൾ ഉപ്പാപ്പ, നിങ്ങൾ നോക്കൂ, ഡ്രൈവർ പറയുന്നുണ്ട് ഞാനും തങ്ങളും ദീർഘയാത്ര കഴിഞ്ഞു വരുമ്പോ, നന്നായി മഴയുണ്ട്, രാത്രിയാണ്, ഒരു വഴിയുണ്ട്, പരിചയമില്ലാത്ത വഴിക്കിലൂടെ വരികയാണ്. ഒരു അമ്മ റോഡ് സൈഡിൽ വരുന്ന എല്ലാ വണ്ടിക്കും ഇങ്ങനെ കാറ് കൈകാട്ടാൻ, വല്ലാത്തൊരു വേപത പൂണ്ട, വല്ലാത്തൊരു മുഖമുള്ള, വല്ലാത്തൊരു ടെൻഷനുള്ള ഒരു അമ്മ രാത്രിയിൽ ഏത് വണ്ടി എന്നറിയാതെ കൈ ഇങ്ങനെ കാട്ടാൻ, ആരും നിർത്തുന്നില്ല, ഏതോ അമ്മ
എല്ലാവരും കൂളിംഗ് ഗ്ലാസ്സിൽ മര്യാദയ്ക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ട് സുഖമായിട്ട് പോവാൻ. മഹാനായ പാണക്കാട്ട തങ്ങളുപ്പാമ പറഞ്ഞു ഡ്രൈവറോട്, ഒന്ന് സൗണ്ട് ഒന്ന് സൈഡാക്കാൻ പറഞ്ഞു. രണ്ട് സൈഡാക്കാൻ പറയാൻ, സൈഡാക്കിയിട്ട് ഡോറിന്റെ ചില്ലൊന്ന് പതുക്കെ തുറക്കാൻ പറയാൻ. അപ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു എന്തിനാ തങ്ങൾ ഈ റിസ്കിനെടുക്കുന്നത്, മഴയാണ്, ഏതോ രാജ്യമാണ്, ഏതോ പ്രദേശമാണ്, ആരോ ആണ്. തങ്ങൾ മെല്ലെ ആ ഗ്ലാസ് ഇങ്ങനെ തുറന്നിട്ട് ചോദിച്ചു, എന്തേ പ്രശ്നം? അപ്പയാ മനസ്സിലായത്, തന്റെ മകൾ ആരും കൂട്ടിനില്ലാത്ത ഒരു പാവപ്പെട്ട അമ്മയുടെ മകൾക്ക് പ്രസവവേദന കിട്ടിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിക്കണം, ഒരു വകുപ്പുമില്ല. മഹാനായ തങ്ങൾ പറഞ്ഞൊരു വർത്താനമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, സേവനത്തിന്റെ അർത്ഥതലങ്ങൾ എന്ന് പറയുന്നത് അത് പാതിരാവിലും പൂനിലാവായി പ്രശോഭിക്കുന്ന പാണക്കാട്ട തങ്ങൾ കാണിച്ചു തന്ന മഹാമനസ്കതയാണ്. അതുകൊണ്ടാണ് തങ്ങളുപ്പാപ്പ മരിച്ചപ്പോ 500,000 ആളുകൾ മയ്യപ്പനിസ്കരിച്ചു എന്ന് നമ്മൾ ഇങ്ങനെ അത്ഭുതം കൂറി പത്രത്തിൽ വായിച്ചത്. തങ്ങളൊരു ഉജ്ജ്വല പ്രഭാഷകനല്ല, തങ്ങൾ മഹാവാഗ്മിയല്ല. 50,000 വാട്സന്റെ മൈക്ക് കിട്ടുമ്പോ 10,000 തന്നിലേക്ക് ആവാഹിക്കുന്ന ആവിഷ്കാര സൗന്ദര്യത്തിനൊന്നും ഉടമയല്ല, പുഞ്ചിരി മാത്രമാണ് ഉടമ. പുഞ്ചിരിക്കും തങ്ങള്, കുറച്ച് സംസാരിക്കും തങ്ങള്, പക്ഷേ തങ്ങളുടെ ഉള്ളിൽ ഒരു വെൽഫെയറിന്റെ മനസ്സുണ്ടായിരുന്നു. നിങ്ങൾ നോക്കൂ, മഹാനായ തങ്ങൾ ആ പെണ്ണിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നിർദ്ദേശം കൊടുക്കുകയാണ്. ആർക്ക് വേണ്ടിയാണിത്? ഇതാണ് ഒരു മുഅ്മിനിന്റെ ഖൽബിൽ, മുഅ്മിനാണോ ഹിദമത്തിന്റെ മനസ്സുണ്ടായേ തീരൂ. ആടിനെ മേക്കാൻ പ്രവാചകന്മാരോട് അള്ളാഹു പറഞ്ഞത് സേവനത്തിന്റെ മനസ്സ് ദായിക്ക് അനിവാര്യമാണ് എന്ന ഒരു സോഷ്യൽ ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെയാകുമ്പോഴാണ് നമ്മൾ പ്രത്യേകിച്ച്, നമ്മൾ നാളെ സമൂഹത്തിന്റെ ഉന്നതങ്ങളിലേക്ക് പോകുന്ന ആളുകളാണ്, നമ്മൾ മിഹ്റാബിൽ പോയി എന്നിട്ട് പറയുന്നവർ മാത്രമായാ പറ്റൂല, ആരും പിന്നിലുണ്ടാവൂല. ഉസ്താദ് വെള്ളിയാഴ്ച പറയും, അവിടെ നിക്ക് 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 കുറച്ച് പറയാനുണ്ട്. എല്ലാവരും നിൽക്കുന്ന ഒരാൾ മാത്രം ഉണ്ടാവും പള്ളിയിൽ വെള്ളിയാഴ്ച, അത് ഈ കാതുകാരായിരിക്കും. മൂപ്പരെപ്പോഴും നിൽക്കും, വരാരും നിൽക്കൂല. ആൾക്കാർ പോകും, എന്തേ പോകുന്നത്? എന്നാൽ നമ്മൾ ചില കാതിമാരെ കാണുന്നുണ്ട്, ചില ഉസ്താദുമാരെ കാണുന്നുണ്ട്. അധികം ഒന്ന് സംസാരിക്കണ്ട, ഉസ്താദ് എന്തെങ്കിലും പറയുമോ എന്ന്. ഒരു വെള്ളിയാഴ്ച എങ്ങാനും ഉസ്താദ് വെള്ളിയാഴ്ച ജുമാക്ക് പ്രാർത്ഥന കഴിഞ്ഞ്, ദിക്ര കഴിഞ്ഞ്, ദുആ കഴിഞ്ഞ് പ്രസംഗ പീഠത്തിലേക്ക് ഉസ്താദ് അഥവാ എഴുന്നേൽക്കുന്നില്ലെങ്കിൽ മനസ്സിൽ വല്ലാത്ത ടെൻഷൻ അടിക്കുന്ന, ഉസ്താദെ എന്തെങ്കിലും ഒന്ന് പറയൂ എന്ന് ചോദിച്ചു വാങ്ങുന്ന അണികളുള്ള മഹല്ല് എനിക്കറിയാം. എങ്ങനെ ഉണ്ടായത്? അത് വർത്തമാനത്തിനപ്പുറത്ത് ഉസ്താദിന്റെ ഉള്ളിൽ ഒരു വെൽഫെയർ ചിന്ത ഉണ്ട്, ഒരു സേവനത്തിന്റെ മനസ്സുള്ള ഉസ്താദാണ്. ആ മഹല്ല് അങ്ങനെ മാറിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. അട്ടിപ്പാത്രത്തിന്റെ കണക്കിനനുസരിച്ച് നമ്മൾ പൊതുവെ അങ്ങനെ അടങ്ങിക്കൂടുന്നവരായി നമ്മൾ മാറുമ്പോൾ നമുക്ക് ഈ വെൽഫെയറിന്റെ ഇഷ്ടം നമുക്ക് മനസ്സിലാവൂല. പക്ഷെ ഒരു വിഷയമുണ്ട്, ഈ സേവനം എന്ന് പറഞ്ഞാൽ അതെന്ന് കിട്ടുന്ന ഒരു മരുന്നെന്താ നിങ്ങള്? ക്ഷമ അനിവാര്യമാണ്. ക്ഷമ കൂടെ പിറപ്പാവും സേവനം ഉണ്ടാവുമ്പം. വെൽഫെയറിന്റെ ആളുകൾക്ക് അറിയാം അതിന്റെ വിഷയം, ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടാവും. പിരിവിന് പോവുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വല്ലാത്തൊരു സംഗതി. പിരിവ് എന്ന് പറഞ്ഞാല് മഹാനായ SPM തങ്ങളെ പോലെ, അമീം ഉസ്താദിനെ പോലെ നിരന്തരമായി സ്ഥാപനത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മഹാന്മാരായ ആളുകൾ, അള്ളാഹു അവർക്ക് ആഫിപ്പും ദീർഘായുസും കൊടുക്കട്ടെ. ഷേഖുൽ മർഹൂം കൊട്ടുമല ബാപ്പു ഉസ്താദ്, എപ്പോഴാ ഉസ്താദിന് അവസാനത്തെ അസുഖം വന്നത്? വലാർപ്പാടം പദ്ധതിക്ക് വേണ്ടി എനിക്കും നിങ്ങൾക്കും ഉണ്ണാനും ഉറങ്ങാനും ശ്വസിക്കാനും അള്ളാഹുവിന്റെ ദീന് പഠിക്കാനും വേണ്ടി മഹാനായ കൊട്ടുമല ബാപ്പു ഉസ്താദ് തണുപ്പിന്റെ പ്രയാസം സഹിച്ച് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അനാരോഗ്യം പകവെക്കാതെ GCC കൺട്രീസിലൊക്കെ പോയി രാവും പകലും ഇങ്ങനെ നമുക്ക് വേണ്ടി സേവന നിരതനാകുമ്പോഴാണ് ഉള്ളിൽ പയ്യെ പനി കടന്നു വന്നത്. അത് വിടപറയുന്ന പനിയായിരുന്നു. പക്ഷെ അവസാന മൊമെന്റ് വരെ മഹാനായ കൊട്ടുമല എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു ഒരു ഒരു പ്രിയമ്പിളാണത്. കേരളത്തിന്റെ ആധുനിക കേരളത്തിന്റെ ആമുഖമാണ് കൊട്ടുമല ബാപ്പു ഉസ്താദ് നബറല്ലാഹു മർക്കദ. നിങ്ങൾ നോക്കണം ആ നിലക്ക് ബാപ്പു ഉസ്താദിന്റെ ജീവിതം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അവിടുത്തെ വഫാത്തിന്റെ ശേഷം മക്കളും മരുമക്കളും പറഞ്ഞത് ഞങ്ങളുടെ ബാപ്പാക്ക് ജീവിക്കാൻ സമയം കിട്ടി എന്നത് ഞങ്ങൾക്ക് സംശയമാണെന്നാണ്. സത്യത്തിൽ ബാപ്പു സാബ് ജീവിച്ചോ എന്ന് ചോദിച്ചാൽ ജീവിച്ചിട്ടുണ്ട്. ജീവിച്ചിട്ടില്ലേ? എവിടെ ജീവിച്ചു? ജീവിതം എന്ന് പറയുന്നത് സേവനമായിരുന്നു. ഏത് സേവനം? എല്ലാ രംഗത്തും സേവനം. എങ്ങനെ സേവനം? ജീവിച്ചതിന്റെ തെളിവ് ബാക്കിയാക്കുന്ന സേവനം. വെൽഫെയർ എന്നത് ജീവിച്ചതിന്റെ തെളിവ് ബാക്കിയാക്കുന്ന സേവനമാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് ഉള്ള ഈ ആയുസ് എന്ന് പറയുന്നത്, ഈ ആയുസ് എന്ന് പറഞ്ഞാൽ ഫക്കു റഖബ ഔ ഇത്ആമും ഫീ യൗമിൻ ദീ മസ്ഖബ. നിങ്ങൾ ഖുർആൻ പറയുന്നുണ്ടല്ലോ,
നിനക്ക് വലിയ കടമ്പ കടക്കേണ്ടതുണ്ട്. മനുഷ്യന്റെ പ്രയാസങ്ങളെ നീക്കിക്കൊടുക്കുന്ന പണിയെടുക്കണം നമ്മൾ. അതിലാണ് നമ്മൾ ഏറ്റവും വലിയ സേവനം. ഒരു മഹലിൽ ചെന്നാൽ, ഒരു നാട്ടിൽ ചെന്നാൽ, പ്രയാസമുള്ളവന്റെ പ്രയാസം തീർക്കാൻ എനിക്കെങ്ങനെ കഴിയുമെന്നുള്ള ചിന്ത മനസ്സിൽ വരുന്നുണ്ടോ, അതിനാണ് ഹിദമത്തിന്റെ മനസ്സ് എന്ന് പറയാം. ചിലപ്പോ നമുക്കൊന്നും കൊടുക്കാൻ കഴിയില്ല, പക്ഷെ ഒരു വാക്ക് പറയാനും കഴിയും. ഒരു വാക്ക്, ചിലപ്പോ ഒരു നോക്ക്, ചിലപ്പോ ഒരു സാന്ത്വനം, എല്ലാം സേവനമാണ്. അത് വെൽഫെയറിന് വലിയ അർത്ഥമുണ്ട്. നിങ്ങൾ നോക്കൂ, ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ ടെൻഷൻ കൊണ്ട് ആത്മഹത്യയിലേക്ക് പോവാൻ, ആ മനുഷ്യനെ ഒന്ന് കൈപിടിച്ച് താങ്ങിക്കൊടുത്താൽ, കണ്ണുപൊട്ടനായ മനുഷ്യൻ ഒരു പൊട്ടക്കിണറ്റിലേക്ക് പോകാൻ നോക്കുമ്പോൾ കണ്ണുള്ളവന്റെ വെൽഫെയർ എന്താ? അവിടെ ബൈക്ക് എടുത്തിട്ട് പ്രസംഗിക്കല അല്ല, അവനെ പോയി മെല്ലെ പിടിക്കുക, അത് സേവനമാണ്. എല്ലാത്തിനും നമുക്ക് വലിയ അർത്ഥമുണ്ട്. നിങ്ങൾ നോക്കൂ, അള്ളാഹു പറയുന്നുണ്ട്, അന്ത്യനാളിൽ ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടുമ്പോ വലിയ വലിയ ദുനിയാവിലെ വലിയ പണക്കാരെന്നൊക്കെ പറയപ്പെട്ട ആളുകളോട് അള്ളാഹുവിന്റെ മലക്കുകൾ ചോദിക്കും, എന്തേ നിനക്ക് ഒരു മുത്തഖിയായി ജീവിക്കാൻ കഴിയാതെ പോയത് എന്ന്. അപ്പോൾ അയാൾ പറയുകത്രേ, എനിക്ക് അള്ളാഹു നിനക്കറിയില്ലേ, ഒരുപാട് ബിസിനസിന്റെ തിരക്കുണ്ടായിരുന്നു, ഒരുപാട് ജോലി തിരക്കുണ്ടായിരുന്നു, അതിനിടയിൽ ഞാനൊക്കെ നിസ്കരിച്ച് ഒപ്പിച്ചിട്ടുണ്ട്, നോമ്പൊക്കെ നോറ്റിട്ടുണ്ട്, കുറെയൊക്കെ തിരക്ക്, അള്ളാഹു നിനക്കറിയില്ലേ എന്ന് പറയുമ്പോ ജല്ല ജലാലായ അള്ളാഹു ചോദിക്കുന്നുണ്ടടോ, എനിക്ക് എന്റെ ഒരു അടിമ ഉണ്ടല്ലോ, ലോകോത്തര മഹാനായ നേതാവ്, വലിയ ഭരണാധികാരിയ, വലിയ ഭൂവുടമയാണ്, വലിയ സമ്പന്നനാണ്. നിങ്ങൾക്കറിയില്ലേ എന്റെ അടിമയാകുന്ന സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ അറിയില്ലേ നിങ്ങൾക്ക് ഏതാണ് ഈ ലോകം മൊത്തം അടക്കി ഭരിച്ച രാജാവാണ്? കാറ്റുവാഹനമാണ്, ഏറ്റവും വലിയ വാഹനം അങ്ങനെയാണ്, BMW കാറ്. നമ്മളിങ്ങനെ വാട്സപ്പിൽ ഇട്ടിട്ട് ഞങ്ങളുടെ നേതാവിന് 3 കാറുണ്ട് എന്ന് പറയുന്ന കാലത്ത്, ഓടി കാറുണ്ട് ആ കാറിന്റെ വലുപ്പം പറയുന്ന കാലത്ത്, ഉസ്താദിന്റെ കുപ്പായത്തിന്റെ കുടുക്കിന്റെ വില അനുയായികൾ വാട്സപ്പിൽ ഇടുന്ന പുതിയ കാലത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുലൈമാൻ നബി ലോകത്തെ കാറ്റുവാഹനമാക്കി കൊടുത്ത ലോകത്തെ ഏറ്റവും വലിയ രാജാവായി വാണു. പക്ഷേ സേവന നിരതനായിരുന്നു. എല്ലാവർക്കും രാത്രി ഇങ്ങനെ അണികളുടെയും നാട്ടുകളുടെയും രാജ്യത്തെ ജനങ്ങളുടെയും പ്രയാസങ്ങൾ അനുഭവിച്ച് അതിങ്ങനെ കണ്ടിങ്ങനെ നടക്കും. എന്നിട്ട് രാത്രി പോയിട്ട് ആബിദായി ജീവിക്കും. അപ്പോൾ അദ്ദേഹത്തെ പോലെയൊന്നും നിങ്ങൾക്ക് പൈസക്ക് തിരക്കില്ലല്ലോ എന്ന് ചോദിക്കും. അത്രേ രോഗികൾ പറയും, അല്ലാ എനിക്ക് ഒരുപാട് സേവനം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, എനിക്കറിയില്ലേ എനിക്ക് രോഗമായിരുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ ചോദിക്കും, റബ്ബിന്റെ ചോദ്യം വരും, രോഗമൊക്കെ എനിക്കറിയാം, പക്ഷേ എന്റെ ഒരു അബദ്ധുണ്ടായിരുന്നല്ലോ, ഞാനും കൊടുത്ത രോഗം സയ്യിദനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, അയ്യൂബ് നബിക്ക് ഞാൻ കൊടുത്ത രോഗം, അത്ര വലിയ രോഗം നിങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ലല്ലോ, നാവൊഴിച്ച് ഒരു വേള നാവിൽ പോലും അങ്ങേ അറ്റത്തെ വേദനിക്കുന്ന രോഗം പിടിപെട്ടപ്പോഴും എന്ന് മാത്രം പറഞ്ഞ വിനയാന്യതനായി ജീവിച്ച മഹാനായ സയ്യിദുനാ അയ്യൂബ് അലൈഹിസ്സലാം. അയ്യൂബിനേക്കാൾ വലിയ രോഗം നിനക്കുണ്ടായിട്ടില്ലല്ലോ, പിന്നെ എന്തേ നീ ജീവിതം സമർപ്പിക്കാതെ പോയത് എന്ന് ചോദിക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എടച്ചേരിയിൽ ഞാൻ ജോലി ചെയ്യുന്ന മഹല്ലിൽ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട്, ഇസ്മായിൽ. 14 വർഷമായ ഡയാലിസിസ് രോഗിയാണ്. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. 14 കൊല്ലമായി നമ്മളെ പോലെ യുവാവാണ്. നിരന്തരമായി സേവന പ്രവർത്തനമാണ്. മഴ വെള്ളം വെള്ളമില്ലാത്ത കാലമാകുമ്പോ SKFSF ഒരു ടീമിനെ സെറ്റാക്കുന്നു, എല്ലാ വീടിലും കയറിയിട്ട് പൈസ ചോദിക്കുന്നു. ആര് ചോദിച്ചാലും ഇസ്മായിലിന് പൈസ കൊടുക്കും, കാരണം ഈ യുവാവ് നാടിന് വേണമെന്ന് അവർക്കറിയാം. ആഴ്ചയിൽ 3 പ്രാവശ്യം വടകരയിലെ ഡയാലിസിസ് സെന്ററിൽ പോയി കടന്ന് രക്തം ശുദ്ധീകരിച്ച് കടന്നു വരികയാണ്. പിന്നെയും ഓടി വരുന്നത് സേവനത്തിനാണ്. അത്ഭുതപ്പെട്ടു പോകാനെ കണ്ടാല്. നല്ല ആരോഗ്യം നമുക്കൊക്കെ അള്ളാഹു തന്നിട്ടുണ്ട്, നല്ല ആരോഗ്യമുണ്ട്. പക്ഷെ നമ്മുടെ പുതിയ തലമുറ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അവർ ബസ് സ്റ്റോപ്പ് അസോസിയേഷൻ, പൂരക്കോനായ അസോസിയേഷൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ അവർക്ക് ഒരുപാട് മീറ്റിംഗ് സ്ഥലങ്ങളുണ്ട്, കമ്മിറ്റികളുണ്ട്, അവരൊന്നിനും കിട്ടൂല. സമൂഹം അങ്ങനെ മാറ്റിയിട്ടുണ്ട്. കല്യാണപ്പരയിൽ നിങ്ങളൊന്നും ജോലി എടുക്കണ്ട, എടുക്കാൻ പുതിയ ആള് വരും. അവരെ നാട്ടുകാരെ കുറിച്ചുള്ള പണി എന്താ ഇപ്പൊ വെച്ചാല്, കുനിഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് കാണുന്ന പുതിയ പാന്റുണ്ട് ഇപ്പോ, അതൊക്കെ ഇട്ട് ഇൻസൈഡ് ആക്കി ഉഷാറാക്കി ഇങ്ങനെ വരിക. സ്വന്തം വീട്ടുകാരും അയൽവാസികളും സേവന തൽപരത ഇല്ല എന്ന് മാത്രമല്ല, പുതിയ ഒരു 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 സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ്. കല്യാണപ്പരയിൽ പോലും, മരിച്ചവരയിൽ പോലും പരമാവധി ഖബർ ഉയിക്കാനും മയ്യത്ത് കുളിപ്പിക്കാൻ വരെ കുറച്ചുകൂടെ കാലം കഴിഞ്ഞാൽ ബംഗാളികളാവുന്ന കാലം വരാൻ പോവാന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം ബംഗാളികളാണ്, നമുക്കൊരു പണിയുമില്ല, കൊട്ടേഷൻ കൊടുക്കാൻ എല്ലാം അങ്ങനെയാവും. നമുക്ക് സേവനം എന്ന് പറയുന്നത് നമുക്കറിയില്ല. ഒരു മരണ വീട്ടിൽ അയൽവാസി മരിച്ചാൽ അവിടെ ഒരു 2 കസേര കൊണ്ടുവന്ന് ഇടാൻ പോലും മനസ്സ് വരാത്ത ഒരു പുതിയ തലമുറ നാട്ടിൽ വളർന്നു വരുന്നുണ്ട്.
നമ്മൾ ഈ അകത്തളത്തിൽ കാണുന്നതല്ല ലോകം. സേവനമെന്ന് പറയുന്നത് അശേഷം താല്പര്യമില്ലാത്തൊരു തലമുറ, അവർക്ക് അറിയില്ല. അവർക്ക് എന്താന്ന് വെച്ചാല് അവർക്കറിയുന്നത് സോഷ്യൽ മീഡിയയിൽ ആണ് അവർക്ക് ജീവിതം. അവരുടെ ഭക്ഷണവും അവരുടെ ലൈഫും അവരുടെ കുളിയും അവരുടെ കളിയൊക്കെ അതാണ്. അവർക്കറിയില്ല നേരം വെളുത്തതും അറിയില്ല, രാത്രി ആയതും അവർക്ക് അറിയില്ല. അങ്ങനെ ഒരു തലമുറ ഇങ്ങനെ വളർന്നു വരികയാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. നിങ്ങൾ നോക്കൂ, അവിടെയാണ് സേവനത്തിന്റെ ഏറ്റവും വലിയ താല്പര്യം നമ്മൾ ഉണ്ടാക്കേണ്ടത്. പള്ളികൾ പോലും അങ്ങനെയാണ്. ഒരു വെള്ളിയാഴ്ച ഇപ്പൊ ലക്ഷദ്വീപിലുള്ള ഒരു ഉസ്താദ് ഉണ്ട് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആയഞ്ചേരി ശംസുലുമായ ഇസ്ലാമിക് അക്കാഡമിയിൽ, എന്റെ കോളേജ് ഇടക്കിടക്ക് ഇങ്ങനെ പറയും. അപ്പോ അദ്ദേഹം പറയാറുണ്ട് എല്ലാ ആഴ്ചയും ഞങ്ങൾക്ക് ഞങ്ങളെ പള്ളി അടിച്ചു വാര നിർബന്ധമാണ്. അവിടുത്തെ യുവാക്കൾ ദ്വീപിലെ പള്ളി നാട്ടുകാർ ഒരു പൊടിയും ഇല്ലെങ്കിലും പ്രശ്നമില്ല, പള്ളി അടിച്ചു വരണം. അത് സേവനാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒന്നുമില്ല, എല്ലാവരുടെയും ബംഗാളികളായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും നമ്മൾ ഒന്നും നമുക്ക് കഴിയില്ല. അങ്ങനൊരു കാലം നമ്മൾ മാറിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് സേവനത്തിന്റെ മനസ്സ് തരട്ടെ. അങ്ങനെയാവുമ്പോഴാണ് ഏതെങ്കിലും ഒരു ജെയ്സല് ഒരു വെള്ളപ്പൊക്കത്തിൽ കുഞ്ഞുകൊടുത്താല് അതാണ് എല്ലാവരുടെയും പുതിയ വാർത്ത. ആരെങ്കിലും ഒരു സേവനം ചെയ്താൽ അതൊരു പുതിയ വാർത്തയാണ്. അതങ്ങനെ വാർത്തയാവുന്നത് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ടൈം അവൻ വെൽഫെയറിന്റെ ആളാണ്. ആരോ എന്തോ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വാർത്തയാവുന്നത് എന്തോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, തിരിച്ചു പിടിക്കാണ്. സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഖലീഫയായി കടന്നു വന്നപ്പോ മഹാനുഭാവൻ അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കുന്ന യോഗം നടക്കുമ്പോ നമ്മൾ കേട്ടിട്ടുണ്ട് അവിടത്തേക്ക് ഒരു പെൺകുട്ടി ഓടി വരികയാണ് അല്ലേ. അവൻ പറഞ്ഞു എനിക്ക് സിദ്ദീഖുൽ അക്ബറിനെ കാണണം. അപ്പോൾ പറഞ്ഞു കാണാൻ കഴിയില്ല, ഇവിടെ ജസീറത്തുൽ അറബിന്റെ പ്രസിഡൻഷിപ്പ് ഏറ്റെടുക്കാൻ പോകുന്ന അതിനിർണായകമായ മീറ്റിംഗ് നടക്കുകയാണ്. അപ്പയാണോ നീ ഒരു കേവലം ഒരു പെൺകുട്ടി, നിനക്ക് എന്താണ് വിഷയം? അപ്പോൾ പറഞ്ഞു കണ്ടേ മതിയാവൂ, എനിക്ക് കാണണം. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ വിവരം അറിയിക്കുകയാണ്. മഹാനുഭാവൻ പുറത്തേക്ക് വരുന്നു, ചോദിച്ചു എന്താ കുഴപ്പം? അപ്പം പറഞ്ഞു നിങ്ങൾ പ്രസിഡന്റ് ഒക്കെ ആയിക്കോ, പക്ഷേ നാളെ മുതൽ എന്റെ വീട്ടിലെ ഒട്ടകത്തെ ആരാണ് കറക്കുക? ചോദ്യത്തിന്റെ വില മനസ്സിലാക്കണം. നമ്മൾ പ്രസിഡന്റിന്റെ കസേരയുടെ പിന്നിലൂടെ ഈച്ച പറന്നു പോയാലും ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടുന്ന രാജ്യത്താണ് നമ്മൾ ഈ സംസാരിക്കുന്നത്, മനസ്സിലാക്കണം നമ്മൾ. അപ്പോ മഹാനുഭാവൻ പറഞ്ഞു എന്താ കുട്ടി നീ പേടിക്കുന്നത്, എന്നെ പാലുകാരൻ എന്ന് വിളിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, പ്രസിഡന്റ് അല്ലേ, നിങ്ങൾ ഇനിയും പാലുകാരൻ കൊടുക്കല. അപ്പോൾ ആ വീട്ടിലെ ആരുമില്ലാത്ത ആ പെൺകുട്ടിയുടെ വീട്ടിന്റെ ഉപജീവനമാകുന്ന പാലിനെ കറന്നു കൊടുത്തിരുന്നത് പോലും സയ്യിദന അബൂബക്കർ സിദ്ദീഖ്. നമ്മൾ പറയാറുണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ഈമാൻ ഒരു ത്രാസിൽ വെച്ചിട്ട് മുഅ്മിനീങ്ങളെ ഈമാനൊക്കെ മറ്റേ ത്രാസിലും വെച്ചാല് മറ്റേത് പൊന്തി നിൽക്കും. എങ്ങനെ പൊന്തി നിൽക്കുകയാണ്? ഇതാണ് മനസ്സിന്റെ ഉടമ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ത്രാസിൽ തൂങ്ങുന്ന ഘടകം ഹുസ്നുൽ ഖുൽഖ് ആണെന്ന് മുഹമ്മദ് റസൂലുള്ളാ. ഹുസ്നുൽ ഖുൽഖിനേക്കാളും വലിയ സംഗതി ത്രാസ്. ഹുസ്നുൽ ഖുൽഖിന്റെ ഒന്നാം നമ്പറായി വേണ്ടതാണ് മനസ്സ്. എല്ലാവർക്കും എന്റെ ജീവിതം മറ്റുള്ളവർക്കാന്നുള്ള തോന്നലുണ്ടാവുക. എല്ലാ രാത്രിയിലും ഒരു ചെറിയ ഒരു തിളക്കമെങ്കിലും നീ ആവണം, ഒരു ചെറിയ വെട്ടമെങ്കിലും ആവാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോ വസീയത്ത് കൊടുത്തപ്പോ നമുക്കറിയാം വസീയത്ത് പറഞ്ഞിട്ടുണ്ട് മഹാനായ ഉമർ ഫാറൂഖ് തങ്ങളോട് കുറെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞ ഒരു കാര്യം ഒരു ഉമ്മാമയുടെ കാര്യമാണ്, നമ്മൾ പലപ്പോഴും കേട്ടതാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ വഫാത്തായി. സിദ്ദീഖുൽ അക്ബർ തങ്ങള് എപ്പോഴും ഒരു വഴിയിലൂടെ പോകുമ്പോൾ സിദ്ദീഖുൽ അക്ബറിനെ സഹാബികൾ കാണാറുണ്ട്, ആർക്കും അറിയില്ല എന്താ കുഴപ്പം. അപ്പയാൾ മനസ്സിലായത് അവിടെ ഒരു വയസ്സായ ഉമ്മൂമ്മ കിടന്നുറങ്ങുന്നുണ്ട്, കണ്ണു കാണാത്ത ചെവിട് കേൾക്കാത്ത വയോവൃദ്ധ. ആ പെണ്ണിന്റെ സേവനം ചെയ്തു കൊടുത്തിരുന്നത് സിദ്ദീഖുൽ അക്ബറാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, വെൽഫെയറിന്റെ ഒരു ഒരു മനസ്സ് എന്ന് പറയുന്നത് ഈമാനുമായി കണക്റ്റഡ് ആണ്. സിദ്ദീഖ് തങ്ങള് വഫാത്തായി ശേഷമാണ് ഉമർ ഫാറൂഖ് തങ്ങൾ ഈ ദൗത്യം ഏറ്റെടുക്കുന്നു. ആ വോട്ടിൽ പോയിട്ട് ഉമ്മൂമ്മയുടെ വായിലേക്ക് ഭക്ഷണം എടുത്ത് വായിലിട്ട് കൊടുത്തപ്പോഴാണ് ഉമ്മൂമ്മ പറയുന്നത് സിദ്ദീഖ് മരിച്ചു അല്ലേ റളിയല്ലാഹു അൻഹു. കണ്ണു കാണാത്ത ദിവസങ്ങളായി വീടിന്റെ ഉമ്മറത്ത് പോലും കാണാൻ കഴിയാത്ത ഇറങ്ങാൻ കഴിയാത്ത ഈ വയോവൃദ്ധയായ ഉമ്മയോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി സിദ്ദീഖുൽ അക്ബർ വഫാത്തായ വിവരം? അപ്പം പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലായത് ഇന്നലെ വരെ സിദ്ദീഖുൽ അക്ബർ എനിക്ക് ഭക്ഷണം തന്നത് എനിക്ക് വായിൽ ചവക്കാൻ പല്ലില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ വായിലിട്ടിട്ട് ചവച്ച് സോഫ്റ്റ് ആക്കിയാണ് ഇട്ടിരുന്നത്. ഇന്ന് നിങ്ങൾ തന്ന ആളെനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭക്ഷണം തന്നത് അങ്ങനെ ചെയ്യാതെയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ മുന്നിൽ നിൽക്കുന്ന ആൾ ആരല്ലാന്ന്.
അക്ബർ. നിങ്ങൾ നോക്കണം, നമ്മൾ ഒരു 1000 രൂപയിലേക്ക് വാങ്ങിക്കൊടുത്താല് ഞാനൊരു മഹാസംഭവം ചെയ്തു എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. 1 കോടി കൊടുത്താൽ പോലും നമ്മൾ എവിടെ എത്തൂല. അതാണ് സലകാല സാഹചര്യം നോക്കി സേവനത്തിന്റെ മാതൃക സൃഷ്ടിക്കുന്ന ആളുകളാണ് മുൻഗാമികളൊക്കെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, അൽ മുഅ്മിൻ വിശ്വാസി എന്ന് പറഞ്ഞാൽ ഇൽഫുൻ മഅലൂഫ്, മാനസികമായി ഇണക്കമുണ്ടാക്കേണ്ടവനും ഇണങ്ങുന്ന സാഹചര്യങ്ങളോട് യോജിക്കുന്നവനുമായിരിക്കണം. എപ്പോഴും ഇണങ്ങിപ്പോകുന്ന, അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു പോകുന്ന ആളാണ് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ. ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണം. മദാമ്മ ഹജ്ജിന് ഉംറ ചെയ്യാൻ വന്നു, മദാമ്മയും ഭർത്താവും ഇസ്ലാമിലേക്ക് കൺവേർട്ടായതാണ്. ഹജ്ജിന് പോയപ്പോ ഉംറ ചെയ്യാൻ വന്നപ്പോ കഅബയെ നോക്കുമ്പോ അവിടെ ഭയങ്കര ഉന്തും തള്ളും, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തൊക്കെ പറയാ, തട്ടിപ്പോയ വാക്കല് ഒന്ന് ഭയങ്കര പ്രശ്നം. അപ്പോൾ മദാമ്മ പറഞ്ഞത്രേ സായിപ്പിനോട്, ഇവിടെ ഈ കൂട്ടറ കൂട്ടത്തിലൊക്കെ നമ്മൾ വന്നത് എന്തിനായത്, ഇവിടെ ഇവിടുന്ന് അടിയാണ്, അതുകൊണ്ട് നമ്മൾ ഇസ്ലാം എന്ന് പോവും, നമ്മൾ പണ്ടേ തന്നെ നമുക്ക് നല്ലത് അല്ലേ. അപ്പോൾ മദാമ്മയോട് സായിപ്പ് പറയുന്നുണ്ട്, അങ്ങനെ നീ പറയരുത്, ഈ പഹയമാരെ കാണുന്നതിന് മുമ്പ് ഇസ്ലാമിലേക്ക് വരാൻ കഴിയുമ്പോൾ നമ്മുടെ ഭാഗ്യാണ്, ഇവരെ കണ്ടിട്ടല്ല നമ്മൾ വരേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പുതിയ കാലത്ത് നമ്മളെപ്പോലെയുള്ള നിസ്ക്രിയരായ ഒരു പുതിയ തലമുറയെ കണ്ടിട്ട് ഇസ്ലാമിനെ വായിക്കുമ്പോഴാണ് ഇസ്ലാമും സേവനവും എന്നത് ഒരു വിഷയമായി മാറുന്നത്. ഇസ്ലാമും സേവനവും വിഷയമായി മാറുന്നത് അതുകൊണ്ടാണ്. ലോകത്ത് കഴിഞ്ഞുപോയ മഹാന്മാര് മുഴുവനും, ഇസ്ലാമിന്റെ പ്രബോധകന്മാര് മുഴുവനും, അവർക്ക് ഒറ്റ പണിയുണ്ടായിരുന്നുള്ളൂ, ഏത് സ്ഥലത്തെത്തിയാലും മുമ്പും പിമ്പും നോക്കാതെ അവർക്ക് സേവനം മനസ്സുണ്ടായിരുന്നു. ആരാണെങ്കിലും എന്നെ കൊണ്ട് എന്താണോ അവർ ചെയ്യാൻ കഴിയുക അതവർ ചെയ്തു കൊടുത്തിരുന്നു. അതിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവർക്ക്, ഏറ്റവും വലിയ പ്രതീക്ഷ. നിങ്ങൾ നോക്കിയാട്ടെ, കോൺഫിഡൻസ് ആണ് ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം തന്നാലും മുസ്ലിം കമ്മ്യൂണിറ്റിക്കുള്ള പ്രശ്നം. നമുക്ക് ആരും പ്രതീക്ഷയുള്ള സംസാരം നടത്തുന്നില്ല, ഇന്ത്യയിൽ പ്രതീക്ഷ വരുന്നില്ല, ലോകത്ത് പ്രതീക്ഷ വരുന്നില്ല, എല്ലാവരുടെയും നമുക്ക് അപ്രതീക്ഷിതമായി പലതും കേൾക്കുകയാണ്, കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ ഒരു മുഅ്മിനിന്റെ വിശ്വാസം എന്താണ്, എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും കോൺഫിഡൻസ് ആണ്. മുത്തറസൂല പറയുന്നത് ലോകാവസാനത്തിന്റെ ലാസ്റ്റ് സൈറൺ മുഴങ്ങാണ്, മഹാനായ ഇസ്റാഫിൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിന്റെ ഊതാൻ സെക്കൻഡ് ബാക്കി നിൽക്കുമ്പോ, നിന്റെ കയ്യിൽ ഒരു വിത്തുണ്ടെങ്കിൽ, ഒരു ചെടിയുണ്ടെങ്കിൽ, ഒരു സസ്യത്തിന്റെ ഒരു ഒരു കണികയുണ്ടെങ്കിൽ, നീ അത് ഭൂമിയിലേക്ക് നട്ട് നിന്റെ ദൗത്യം നിർവഹിക്കണം. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ലോകം അവസാനിക്കുമ്പോ ഒരു മരം നട്ടത് കൊണ്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവോ എന്ന് പറഞ്ഞാൽ, വിശ്വാസി പ്രതിസന്ധികളുടെ പ്രളയകാലം ഉണ്ടായാലും, ഏത് വേലിയേറ്റം ഉണ്ടായാലും, എത്ര വലിയ പ്രശ്നം ഉണ്ടായാലും, സേവനം കൈവിട്ടാൽ വിശ്വാസി എന്ന് പറയുമ്പോൾ സീറോ ആയി മാറും എന്നുള്ളതാണ്. നമുക്ക് വിശ്വാസം എന്ന് പറയുന്നത് സാമൂഹ്യ സേവനത്തിന്റെയും ഇൻഡിവിജ്വലായുള്ള സമർപ്പണത്തിന്റെയും ഭാഗമാണ്. അത് നമ്മൾ മാറ്റിവെച്ചാൽ വിശ്വാസികൾക്ക് നിലനിൽപ്പ് പ്രയാസമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈആ. നമ്മുടെ അല്ലാഹു ഉമ്മയുടെ വയറ്റിലേക്ക് വരുമ്പോ വരുത്തുമ്പോ കയ്യും കാലും ഇല്ലാത്ത മാംസപിണ്ഡമാക്കി, എന്നിട്ട് പുറത്തേക്ക് വന്നു, പുറത്തേക്ക് വന്നിട്ട് നമുക്ക് കയ്യും കാലും ഒക്കെ കിട്ടി, എന്നാൽ ഇതൊക്കെ തന്നത് നിനക്ക് ഒരു ദൗത്യമുണ്ട്, ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എല്ലാത്തിനും ദൗത്യമുണ്ട്, അപ്പൊ നിർവഹിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ കഴിയുന്നത്. നിങ്ങൾ നോക്കൂ, മഹാന്മാരായ ഔലിയാക്കന്മാര് ലോകത്ത് യാത്രയിലൂടെ ജീവിതം സമർപ്പിച്ച ആളുകളെ കാണുമ്പോൾ നമ്മൾ കാണുന്നത് മഹാന്മാരൊക്കെ അങ്ങനെയാണ് അല്ലേ. നമ്മൾ പഠിക്കുന്ന മുസന്നിഫീങ്ങൾ മുഴുവനും, നമ്മൾ പഠിക്കുന്ന കിതാബിന്റെ മുസന്നിഫീങ്ങൾ മുഴുവനും രാഷ്ട്രങ്ങൾ മാറി മാറി സഞ്ചരിക്കുകയും ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് അവിടെയൊക്കെ അവരുടേതായ സേവനത്തിന്റെ കയ്യൊപ്പ് വെച്ചിട്ടുണ്ടാവും. നമ്മൾക്കാണെങ്കിലോ, നമുക്ക് പൊതുവേ എന്ന് പറഞ്ഞാല് നമുക്ക് മനസ്സിന് പ്രയാസാവുന്ന, നമ്മുടെ കീസയെ ബാധിക്കുന്ന, നമ്മൾക്ക് ശരീരം സമർപ്പിക്കേണ്ടി വരുന്ന ഒരു വിഷയം നമുക്ക് താല്പര്യം കുറവാണ്. അത് വലിയ വിഷയമാണ്. എന്നാൽ സമൂഹത്തിൽ ഏറ്റവും വലിയ അംഗീകാരം കിട്ടുന്ന ആളുകളാരാ? നമ്മൾ തന്നെയാണ്. നമ്മൾ പറയാറുണ്ട് പാവങ്ങളുടെ അമ്മ എന്ന് പറയും. ആരെ പേരാ പുറത്തേക്ക് വരല്ലേ? ആരെ പേരാ പുറത്തേക്ക് വരല്ലേ? മദർ തെരേസയാണ്. മദർ തെരേസ അനവധി പ്രയാസങ്ങൾ സഹിച്ച് ഇന്ത്യയിൽ ഒരുപാട് സേവനം ചെയ്തിട്ടുണ്ട്. കുഷ്ഠരോഗികൾക്ക് വേണ്ടി, പ്രയാസമുള്ള ആദിവാസികൾക്ക് വേണ്ടി ഒക്കെ സേവനം ചെയ്തിട്ടുണ്ട്. പക്ഷേ പാവങ്ങളുടെ അമ്മ എന്ന് അതിന്റെ മുമ്പേ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ഉമ്മുൽ മസാക്കീൻ എന്ന് പറയുന്നത് സൈനബാബി റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ്. എത്രയോ മഹതിമാരുണ്ട്. അപ്പൊ നമുക്കെന്താ, മദർ തെരേസ കുഷ്ഠരോഗികൾക്ക് വേണ്ടി സ്ഥാപനം നടത്തുന്നു,
കുഷ്ഠരോഗികൾക്ക് സമരം നടത്തിയിട്ട് അതിന്റെ പിരിവിനായി ഉത്തരേന്ത്യ നോർത്ത് ഇന്ത്യയിലെ ഒരു വീട്ടിൽ കയറി ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ വന്നത് കുഷ്ഠരോഗികൾക്ക് കയ്യും കാലും അടർന്നു പോകുന്ന അതിദാരുണമായ രംഗം അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആ കുഷ്ഠരോഗികൾക്ക് ഒരു അത്താണിയായും നിങ്ങൾ വല്ലതും തരണമെന്ന് പറഞ്ഞപ്പോ മദർ തെരേസയെ ഇഷ്ടയില്ലാത്ത മനസ്സിൽ വെറിയുള്ള ആ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് സഹായം വേണം അല്ലേ എന്ന് പറഞ്ഞ് നന്നായി കാർക്കിച്ച് മദർ തെരേസയുടെ കയ്യിലേക്ക് തുപ്പിക്കൊടുത്തു. മദർ തെരേസ ആ കാർക്കിച്ച് തുപ്പിയ അദ്ദേഹത്തിന്റെ തുപ്പുനീരിലേക്കൊന്ന് ഇങ്ങനെ ചിരിച്ചു നോക്കിയിട്ട് അത് നെഞ്ചത്തേക്ക് ചേർത്തി പിടിച്ചു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കുള്ളത് നിങ്ങൾ തന്നു, ഇനി എന്റെ പ്രിയപ്പെട്ട കുഷ്ഠരോഗികൾക്കുള്ളത് തന്നു തരൂലേ എന്ന് ചോദിച്ചു. ഈ മനസ്സ് നമ്മള് പ്രസംഗിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഗാന്ധിജി അദ്ദേഹത്തെ ഒരാൾ ചവിട്ടി, ഗാന്ധിജിയോട് ദേഷ്യമായിരുന്നു, സ്വാതന്ത്ര്യ സമരത്തിന്റെ രണഭൂമിയിൽ നേതൃപരമായ പങ്ക് വഹിക്കുന്ന ആളാണ്. ചവിട്ടിയപ്പം ഗാന്ധിജി ഒന്നങ്ങ് വീണുപോയി. വീണപ്പോൾ ആ മനുഷ്യന്റെ കാല് പിടിച്ചിട്ട് ഗാന്ധി ചോദിക്കുന്നുണ്ട്, നിന്റെ കാലിന് വല്ലതും പറ്റിയോ സുഹൃത്തെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ പറയാറുണ്ട്, അവിടെ നമ്മൾ നിർത്തണം. അതിനപ്പുറത്താണ് ഞാനും പറഞ്ഞ എല്ലാ നന്മയുടെയും ആമുഖമാണ് മുഹമ്മദ് റസൂലുള്ളാ. ഫഖൻ നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഹിൽമിൻ വലാ കറമീ എന്ന് പാട്ട് പാടിയാൽ പോരാ. ചെയ്യുന്ന മുഴുവൻ നന്മയും എല്ലാ നന്മയുടെയും ആമുഖം എന്ന് പറയുന്നത് അതുല്യമായ ആമുഖം മുത്തനബി എന്ന് പറയുമ്പോൾ ഹബീബനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും സേവനത്തിന്റെ മനസ്സ്. നീ ഒരു 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 മരം നട്ടാൽ, നിന്റെ പറമ്പത്തൊരു മാവിന്റെ തൈ നട്ടാൽ ആ മാങ്ങ നീ തീരെ പറിക്കുന്നില്ല, എന്നാലും എത്ര പക്ഷികൾ അതിൽ കൊത്തി തിന്നുന്നുവോ അതിന്റെ കൂലി നിനക്ക് നിരന്തരമായി ജാരിയായ സദഖയായി നിനക്ക് ഖബറിലേക്ക് കിട്ടുമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ നബിയാണ് പൂച്ചയുടെയും നായിന്റെയും കഥ പറഞ്ഞു തന്നത്, വെറുതെ പറഞ്ഞതല്ല, അതൊരു മോട്ടിവേഷനാണ്. ആ കഥ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി തരുന്നത് സേവനം എന്നത് നമ്മുടെ കൂടെ പിറപ്പാണ്. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ നിഷ്ക്രിയമായ ഒരു സമൂഹമാണ്, ഒന്നിനും താല്പര്യമില്ല. പൊതുവെ എങ്ങനെയാണ് നിങ്ങൾ നോക്കട്ടെ, നാട്ടും പുറത്തൊക്കെയുള്ള വിഷയം എന്ന് പറഞ്ഞാല് പുതിയൊരു തലമുറ അവർ നമ്മൾ ഫ്രീക്കന്മാർ എന്നൊക്കെ പറയും അല്ലേ, പല പേരിലവർ അറിയപ്പെടുന്നുണ്ട്. ഒരു വിഭാഗം ആളുകൾക്ക് സേവനം താല്പര്യമുണ്ട്, പക്ഷെ അവർക്ക് താല്പര്യം വരണമെങ്കിലും അവരെ മീഡിയ കവറേജ് കിട്ടണം. ചെറിയ പണിയെടുക്കുകയാണെങ്കിൽ 10,000 രൂപ കൊടുക്കുകയാണെങ്കിൽ 30,000 പരസ്യം വേണം. അങ്ങനെയാണ് 10,000 രൂപ എന്റെ സേവന ചെയ്യുന്നത്, പക്ഷെ പരസ്യത്തിന് മാത്രം എത്ര ചിലവാക്കും? 30,000 രൂപ ചിലവാക്കുകയാണ്. അങ്ങനെ സ്വയം പരസ്യത്തിന്റെ പലകയിലേക്ക് വരികയാണ്. ഫോട്ടോ സ്വയം ആദ്യം തന്നെ മൊബൈൽ തുറന്നിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇതാ ഫോട്ടോ എടുക്കണേ, ഞാനിപ്പോ ഇത് കൊടുക്കുന്നുണ്ട്. മൂപ്പരനെ എടുപ്പിക്കുക ഫോട്ടോ, എന്നിട്ട് മൂപ്പരനെ പിറ്റേന്ന് പത്രത്തിലൊക്കെ വിളിച്ചു പറയാണ് എന്താണ് എന്റെ ഫോട്ടോ വരാത്തത്. മൂപ്പരക്ക് എന്നെ വിഷയമാണ്, ജില്ലാ പേജിലല്ല പ്രാദേശിക പേജിൽ തന്റെ ഫോട്ടോ വന്നില്ലെങ്കിൽ പോലും പത്ര ഓഫീസിലേക്ക് വിളിച്ചിട്ട് ശകാരിക്കുന്ന പുതിയ കാല നേതാക്കന്മാരെയാണ് നമ്മൾ കാണുന്നത്. ആത്മാർത്ഥതയുടെ അളവുകൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. അവിടെയാണ് സേവനത്തിന്റെ, ഞാൻ പറഞ്ഞ കണ്ണിയത്ത് ഉസ്താദിന്റെ മാതൃക, അവിടെയാണ് മഹാനായ ബാഫക്കി തങ്ങളുടെ മാതൃക, അവിടെയാണ് നമ്മൾ കാണുന്ന മഹത്തായ സേവനത്തിന്റെ മാതൃക. അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. മൻ അതാ ഇലൈക്കും മഅറൂഫ, റസൂല പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരാളൊരു നന്മ കൊണ്ടുതന്നാൽ ഫകാഫി ഊഹു, അയാൾക്ക് നിങ്ങൾ പ്രത്യുപകാരം ചെയ്യണം. ഒരു നന്മ കിട്ടിയാൽ തിരിച്ചൊരു നന്മ. ഫഇല്ലം തജിദു, നിങ്ങൾക്ക് ഒന്നും തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലേ, ഫദഉ ലഹു, ഒരു ചെറിയ പ്രാർത്ഥനയെങ്കിലും. ജസാകുമുല്ലാഹു ഖൈറ, അതൊരു വെൽഫെയർ ആണ്. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ, ഒരു പ്രാർത്ഥന. ഒരു കിട്ടിയ നന്മ, നമ്മുടെ ടവൽ കർച്ചീഫ് നിലത്ത് വീണുപോയി, നമ്മൾ കുനിയുന്നതിന് മുമ്പ് ഒരാൾ എടുത്തു തന്നു, അതൊരു സേവനാണ്. ജസാകല്ലാ എന്ന് പറയാനുള്ള മനസ്സ് നിനക്ക് വരുന്നില്ലേ. മനസ്സ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഹൃദയത്തിന്റെ പരിഭാഷകനാണ്. നാവ് നാവിലൂടെ വരണം പുറത്തേക്ക്, ടാങ്കിയിലുള്ളതാ പുറത്ത് വരിക. അള്ളാഹു നമുക്ക് തൗഫീക് തരട്ടെ. അപ്പൊ നമ്മള് സേവനത്തിന്റെ മനസ്സുണ്ടാവണം. നമ്മള് പുതിയ കുട്ടികളെ കുറിച്ച് പറയാറുണ്ട്, വടകരയിലേക്ക് ബസ് വണ്ടി പോവാണെങ്കിൽ നമ്മൾ പഠിപ്പിച്ച മാഷ കണ്ടാൽ, അല്ലെ ഒരു പ്രായമുള്ള ആളിങ്ങി കയറുന്നത് കണ്ടാൽ മുപ്പത് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയില്ല ബസ്സിലെ, കാരണം സീറ്റ് നഷ്ടപ്പെടും. ഇങ്ങോട്ട് നോക്കിയാൽ സീറ്റ് എഴുന്നേറ്റ് കൊടുക്കണ്ടേ? നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, ഒറ്റ കയ്യിൽ മാത്രം വടകര വരെ നിൽക്കാൻ അള്ളാഹു ആഫിയബ് തന്നിട്ടുണ്ട്. ഇന്ന് രാവിലെയും സുബഹിന്റെ ശേഷം ഹിദായത്തിനെ ചോദിച്ച ഉടൻ നമ്മൾ ചോദിച്ചത് ആഫിയത്തിനെയാണ്. അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത്, പിന്നെ ചോദിച്ചത് എന്താണ്?
ഹിദായത്തിൽ ജീവിക്കണമെങ്കിൽ അനിവാര്യമാണ് ആഫിയത്ത്. ആ ആഫിയത്ത് നമുക്കുണ്ട്. എന്തിനാ ആഫിയത്ത് നമുക്കുള്ളത്? ഹിദായത്തിന്റെ മാർഗത്തിൽ സേവനം ചെയ്യാനാണ് ആഫിയത്ത്. അതിൽപ്പെട്ട ചാൻസ് ആണ്. ഈ ചാൻസ് മുതലാക്കുമല്ല നമ്മൾ ചെയ്യാ. തിരിഞ്ഞങ്ങ് നോക്കിക്കോളൂ. എന്തിനാ നോക്കുന്നത്? ഇങ്ങോട്ട് നോക്കിയാൽ ഈ സാധുവിന്റെ മുഖം കാണണം, സീറ്റ് പോവും. വടകര വരെ തിരിഞ്ഞു നോക്കും. കഴുത്ത് വേദന ആയാലും കുഴപ്പമില്ല, തിരിഞ്ഞിങ്ങോട്ട് നോക്കൂല. നമ്മൾ അങ്ങനെയാണ്. അപ്പൊ പഠിപ്പിച്ച ടീച്ചർ ഉണ്ടാകും, പ്രായമുള്ള ആളുണ്ടാവും. നമുക്ക് നമ്മുടെ സേവനം അങ്ങനെയാണ്. സേവനത്തിന്റെ മനസ്സ് ഇനി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സ്കൂൾ മുറ്റത്ത്, ഏതെങ്കിലും ഒരു ടൗണിൽ ഒരു വയോവൃദ്ധനെ ഒരു ഇൻസൈഡ് ചെയ്ത് ഒരാൾ കൈപിടിച്ചിട്ട് റോഡിന്റെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് കൊടുക്കാൻ സഹായിച്ചാൽ ഓടി വരുന്നു ചാനൽ പ്രവർത്തകൻ. താങ്കൾക്ക് ഇതിന് പ്രചോദനം നൽകിയ ഘടകം എന്താണ് ചോദിക്കൂ. ഇപ്പം ചാനലിന്റെ വാർത്തയാണ്, രണ്ട് സാധനത്തിന്റെ വാർത്തയായിരിക്കും. എന്തപ്പോ എന്താ സംഭവം? എന്താ സേവനം എന്നത് എന്തിനായി പോയിട്ടുണ്ട്? ആ അത് ചാനൽ ഓറിയന്റഡ് ആയ സേവനം എന്ന് പറയേണ്ടി വരും. അതങ്ങനെ ആയിപ്പോയി. അങ്ങനെ ആകുമ്പോഴാണ് വിഷയം എല്ലാം സമർപ്പണം എന്നതല്ല, കൂലിക്ക് വേണ്ടി സേവനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കല്യാണപ്പുരയിൽ പോലും പണ്ടത്തെ കാലത്ത് ഒരു കല്യാണം വീട്ടിൽ വന്നാൽ അവിടെ യുവാക്കളും നാട്ടുകാരും രംഗത്ത് വരും. കവുങ്ങൊക്കെ പഴയ തലപോയ കവുങ്ങൊക്കെ മുറിച്ചുകൊണ്ട് വരും. ഓലപ്പന്തലിട്ടിട്ട് കുറേ ദിവസം മുമ്പേ പന്തലൊക്കെ ഇട്ട് ആ കല്യാണത്തിന്റെ സമർപ്പിച്ച് ആ നാട്ടിലെ കുറെ ആൾക്കാർ അന്ന് ഒരിക്കൽ ലുങ്കി കൊണ്ടാണ് അവരെ വേഷം. യൂണിഫോം ലുങ്കിയാണ്, അവർക്ക് വെള്ള ഡ്രസ്സൊന്നും ഇല്ല. അവരാ കല്യാണം കഴിച്ചു കൊടുത്ത് രണ്ടു ദിവസം ഫുൾ വർക്ക് ചെയ്ത് റാഹത്തായി അവർക്ക് സ്പെഷ്യൽ ഫുഡ് ഒരുക്കും വീട്ടുകാര്. ഒരു പുഴിക്കെല്ലാം കൊടുത്ത് അത് സമർപ്പിച്ചു കൊടുക്കും. ഇപ്പോ കല്യാണത്തിന്റെ അയൽവാസിയും കല്യാണത്തിന്റെ വീട്ടിൽ പോകണം, 12 മണിക്കേ പോകണ്ടു. കാരണം അവിടെ കോട്ടും ടൈയൊക്കെ ഇട്ട് ആൾക്കാർ വരും. ചുവപ്പ് വെള്ളം, നീല വെള്ളം, കറുപ്പ് വെള്ളം, പല വെള്ളം കൊണ്ടിങ്ങനെ വരും. ഒരു പണിയുമില്ല, ആർക്കും ഒരു പണിയില്ല. നിഷ്ക്രിയരായ ആളുകളായി നമ്മൾ മാറി. അതിന്റെ പിന്നിലെ ഒരു ഘടകം അന്ധമായ ഒരു അനുകരണമാണ്. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞത്, നമുക്ക് നന്മകൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് ദുആയെങ്കിലും ചെയ്യാം. കാരണം സേവനം വരുന്ന മനസ്സ് എന്ന് പറഞ്ഞാൽ ശുക്രന്റെ മനസ്സാണ്. നിങ്ങൾ നോക്കിയാട്ടെ, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ലാ യഷ്കുറുല്ലാഹ മൻ ലാ യഷ്കുറുന്നാസ്. വല്ലാത്തൊരു വർത്താനമാണ്. അള്ളാഹ്ക്ക് നന്ദി ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. മനുഷ്യന്മാർക്ക് നന്ദി ചെയ്യാത്ത ഒരാൾക്ക് അള്ളാഹ്ക്ക് നന്ദി ചെയ്യാൻ കഴിയില്ല എന്നാണ്. മനുഷ്യർക്ക് നന്ദി ചെയ്യാത്ത ഒരാൾക്ക് അള്ളാഹുവിന് നന്ദി ചെയ്യാൻ കഴിയില്ല. മനുഷ്യർക്ക് എങ്ങനെ നന്ദി ചെയ്യാ? നാട്ടുകാർക്കൊക്കെ പൈസ കൊടുക്കല. പൈസക്കാരന് എം എ യൂസഫ് അലിക്ക് നന്ദി ചെയ്യാൽ പൈസ കൊടുത്തിട്ടാവാം. നമ്മളെ പോലുള്ള സാധുക്കൾ എന്താ ചെയ്യാ? അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹ. അപ്പം പറയുന്നു, ലാ യസ്കുറുല്ലാഹ മല്ലാ യസ്കുറുന്നാസ്. ജനങ്ങളോട് നന്ദി കാണിക്കാത്ത ഒരു മനുഷ്യനിക്കും റബ്ബിനോട് നന്ദി കാണിക്കാൻ കഴിയില്ല എന്നാണ്. അപ്പൊ എങ്ങനെ നന്ദി കാണിക്കല്? അള്ളാഹ്ക്ക് നന്ദി കാണിക്കല്. നമുക്കറിയാം, മനുഷ്യനോട് നന്ദി എന്ന് പറഞ്ഞാൽ അവനവന്റെ ആവശ്യം നിറവേറ്റാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു കൊടുക്കലാണ്. എന്നിട്ട് അള്ളാഹു റസൂൽ പറയുന്നു, ഇന്ന അഷ്കറന്നാസ് ഇല്ലാഹി തബാറക വ തആല. അള്ളാഹ്ക്ക് നന്ദി ചെയ്യുന്ന കൂട്ടത്തിൽ ഏറ്റവും വലിയ നന്ദിവാൻ എന്ന് പറയുന്നത് അഷ്കുറുക്കും ലിന്നാസ് മുഹമ്മദ് റസൂലുള്ളാ. നിങ്ങളെ കൂട്ടത്തില് മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ നന്ദി ചെയ്യുന്ന ആളാണ്. മനുഷ്യന്മാർക്ക് നന്ദി എങ്ങനെയാണ്? അവസാനം നന്ദിക്ക് വേണ്ടി ഷാക്കിനെ ക്ഷണിക്കുന്നു. വൈദ്യുതന്റെ ജനറൽ സെക്രട്ടറി പറയൂ, എല്ലാവർക്കും മറ്റു വാക്കുകൾ നന്ദി. എന്താ ആ നന്ദിയല്ല, നന്ദി എന്ന് പറഞ്ഞാൽ അവനവന് എന്താണോ എന്നിൽ നിന്നും വേണ്ട സേവനം അത് ചെയ്തു കൊടുക്കലാണ്. നമ്മള് ഫിറോസ് കുന്നംപറമ്പില് പരിചയമില്ലേ? ഫിറോസ് കുന്നംപറമ്പിലെ സേവനത്തിന്റെ മെറിട്ടും ഡിമെറിറ്റും അല്ല ഞാൻ പറയുന്നത്. ഒരാൾക്ക് കഴിയുന്ന ഒരു സേവനം അയാൾ ചെയ്യുന്നു. കോലാഹലങ്ങൾ ഉണ്ടാവാം, ന്യായവും അന്യായങ്ങളും ഉണ്ടാവാം. ആ ഡോറ് ഞാൻ തുറക്കുന്നില്ല. നേരെ അങ്ങോട്ട് പോയാൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച എന്താന്ന് വെച്ചാൽ, അവനവന് ചെയ്യാൻ, സേവനം ചെയ്യാൻ ഇന്ന് ലോകത്ത് ഒരുപാട് സാധ്യതകൾ ഉണ്ട് എന്ന് ഫിറോസ് നമുക്ക് തന്നെ ഒരു മെസ്സേജ് ഉണ്ട്. ബാക്കിയൊക്കെ അവർക്ക് വിട്ടുകൊടുക്കാണ്. അവസാനം അവര് നെല്ലും പതിലും പറഞ്ഞു തരും. അപ്പൊ മനസ്സിലാക്കിയോളൂ, ഇപ്പൊ നമ്മൾ ആരും ശരിയും തെറ്റും പറയണ്ട. ഇപ്പൊ നമുക്കൊരു ഒരു മെസ്സേജ് ഉണ്ട്. ഫിറോസിനെ പോലുള്ള ആളുകൾ തന്ന ഒരു മെസ്സേജ് ഉണ്ട്. എന്താണ്? വെൽഫെയറിന്, സേവനത്തിന് ഒരാൾക്കുള്ള സാധ്യതയാണ്. എല്ലാവരും മദർ തെരേസ പറഞ്ഞതുപോലെ പിരിക്കാൻ പോണൊന്നുമില്ല. വീടിന്റെ അകത്തളത്തിലിരുന്ന്, പള്ളി മിഹ്റാബിലിരുന്ന്, റൂമിലിരുന്ന് മുഅല്ലിമായി, ആലിമായി, ഡോക്ടറായി, എഞ്ചിനീയറായി, കർഷകനായി, ഡ്രൈവറായി, ഏത് ഫീൽഡിലും നമുക്ക് സേവനത്തിന് സാധ്യതയുണ്ട് എന്ന് പുതിയ കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ ഒരു സാധ്യത നമുക്ക് മുന്നിലുണ്ട്. ആ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ബഹുമാനപ്പെട്ട റഹ്മാനിയുടെ ബാപ്പുസാദിന്റെ സ്മാരകത്തിന് വേണ്ടി ഒരു ഫണ്ട് കർഷകർ നടത്തി. റഹ്മാനി പറഞ്ഞു, വെറുതെ ഒരു ഒരു മെസ്സേജ് വാട്സപ്പിൽ അങ്ങ് വിട്ടിട്ടേയുള്ളൂ. അയാൾ അക്കൗണ്ട് നമ്പറും കൊടുത്തു, അക്കൗണ്ടിലേക്ക് പൈസ ഇങ്ങനെ വരികയാണ്. അപ്പൊ അതൊരു സേവനമാണ്, ഒരു വെൽഫെയർ ആണ്. ചെറിയൊരു വാക്ക് വലിയ സേവനം. നമ്മൾ പോലുള്ള ആളുകൾക്ക് അത് വലിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും കഴിയും. ചെറിയ കാര്യത്തിന് വലിയ സേവനം ചെയ്യാനും കഴിയും. അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് കൂടുതലായി സംസാരിക്കുന്നില്ല, ഞാൻ എന്റെ വിഷയത്തിന്റെ അവസാനത്തിലേക്ക് വരികയാണ്. മനുഷ്യന്റെ, ഞാൻ പറഞ്ഞു വിശ്വാസിയുടെ കൂടപ്പ്. നിങ്ങൾ നോക്കൂ, ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ ഒഫീഷ്യൽ മുഅദ്ദിൻ, ഇസ്ലാമിന്റെ ഏറ്റവും നിർണായകമായ ഒരു പോസ്റ്റിൽ ഇടം നൽകിയ മഹാനാണല്ലോ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. അവിടുന്ന് വഫാത്താകുമ്പോ വല്ലാതെ ഭാര്യ വേപത കൊണ്ട് കരയുമ്പോൾ പറയുന്നുണ്ട്, നീ എന്തിനാ മോളെ കരയുന്നത്? ഞാൻ പോകുന്നത് എന്റെ ഹബീബിനെ കാണാനല്ലേ എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ മഹാനാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. മരിക്കുന്ന സമയത്ത് ഭാര്യ കരഞ്ഞപ്പം പറയാണ്, എന്തിനു കരയണം? നൽഖൽ അഹിബ്ബ ഗദൻ നൽഖൽ അഹിബ്ബ, എനിക്ക് വല്ലാത്ത സന്തോഷമുള്ളത് കാരണം ഞാൻ പോകുന്നത് എന്റെ ഹബീബിനെ കാണാനാണ് എന്ന് പറഞ്ഞ ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്ത് എന്ന് പറയുന്ന അതിക്രൂരനായ ഭരണാധികാരിയുടെ കീഴിൽ അടിമയായി ജീവിക്കുന്ന ഒരു കാലമുണ്ട്. അള്ളാഹു റസൂലിനെ കൊണ്ട് വിശ്വസിച്ചു, അഹദ് എന്ന് പറഞ്ഞു. ഉമയ്യത്ത് അറിഞ്ഞു അതിക്രൂരമായ പണി കൊടുക്കാൻ. എന്താ പണി? ഈത്തപ്പഴത്തിന്റെ കാരക്കയുടെ ഉണക്ക് കുരു പൊടിക്കുക. നിങ്ങൾക്കറിയാം കാരക്കേന്റെ കുരുവിന്റെ ഉറപ്പ്. ആ കുരു ആ മഹാനായ മനുഷ്യൻ തന്റെ കയ്യിൽ കിട്ടിയ സാധനം കൊണ്ട് അങ്ങനെ ഇടിച്ച് പൊടിക്കണം. എപ്പം പൊടിക്കണം? പാതിരാത്രി പകലന്തിയോളം രാവ് മുഴുവനും പൊടിക്കണം. ആ പണി കൊടുത്തു, പണിഷ്മെന്റാണ്. അങ്ങനെ പൊടിക്കേണ്ട അളവ് പൊടിച്ചില്ലെങ്കിൽ പിറ്റേന്ന് ഉമയ്യത്തിന്റെ ശിക്ഷ പിന്നെയും കിട്ടും. ആർക്ക്? നമ്മുടെ നേതാവാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. അള്ളാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മൾ നന്നാക്കി തരട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, ആ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഖൽബുൽ മുത്തനബിയാണ്, ഈമാനാണ്. ഈ പ്രതിസന്ധിയുടെ മഹാപ്രശ്നകാലത്ത് പാതിരാത്രിയിൽ ബിലാലിന്റെ കൂടെ സഹപ്രവർത്തകനായി സാന്ത്വനത്തിന്റെ തൂവൽ സ്പർശമായി കടന്നു ചെല്ലുന്നുണ്ട് ഞാൻ പറഞ്ഞ ഈ ലോകത്തിന്റെ ആമുഖമായ മുഹമ്മദ് റസൂലുള്ളാഹി. റസൂല പോകുന്നുണ്ട്, കഥയുണ്ട്. വല്ലാത്തൊരു, നമ്മൾ നോക്കണം വെൽഫെയറിന്റെ ഒരു ലോകം റസൂല കാണിച്ചു തരികയാണ്. അവൾ ചെന്നിട്ട് ബിലാലിനോട് പറഞ്ഞു, ബിലാലെ ദുഃഖിക്കണ്ട, ഞാൻ കൂടെയുണ്ട്. എന്നിട്ട് ഹബീബിന്റെ ബർക്കത്താക്കപ്പെട്ട കൈകൊണ്ട് ആ ബിലാലിന് അല്പാൽപമായി പൊടിക്കാൻ സഹായിച്ചു കൊടുക്കുകയാണ്. പിന്നെ ബിലാലിന് വേറെന്താ വേണ്ടത്? നിങ്ങൾ നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ ജീവിതം എന്ന് പറഞ്ഞാൽ എന്റെ സേവനം അനിവാര്യമാണെന്ന് തോന്നുമ്പോ അത് പാതിരാത്രി എന്നതവിടെ ഡിക്ഷണറിയിൽ ഉണ്ടാവാൻ പാടില്ല, ഒന്നുണ്ടാവാൻ പാടില്ല. രാവും പകലും അങ്ങനെയാണ്. നമ്മുടെ വീട്ടിൽ വണ്ടിയുണ്ട്, അപ്പുറത്തെ വീട്ടിൽ ഗർഭിണിയുണ്ട്. രാത്രി വന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്ക് എന്ന് പറയുന്ന പുതിയ ടെൻഡൻസി ഉണ്ടല്ലോ, അത് നശിക്കുമ്പോ ടെൻഡൻസിയാണ്. അള്ളാഹു തന്ന നിഅമത്താകുന്ന ഈ വാഹനം, എന്റെ ആരോഗ്യം, നാളെ രാവിലെ ഈ വണ്ടിയെടുത്ത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് എനിക്കിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓഫീസിലേക്ക് പോവാൻ കഴിയുന്ന ആഫിയത്ത് ഉണ്ടാകുമോ? അതല്ല, ഞാൻ ആസാദ് മൂപ്പന്റെ മിംസിന്റെ ട്രോമ കെയറിൽ മൂക്കിൽ ഓക്സിജന്റെ പൈപ്പ് മുട്ടിട്ട് ഒരു മണിക്കൂറിന് 25,000 അടച്ചിട്ട് ജീവന് വേണ്ടി പാടുപെട്ട് പണിയെടുക്കുമോ എന്ന് ആർക്കറിയാം? അതാണ് അള്ളാഹു തരുന്ന ആഫിയത്ത്. ഇതെപ്പം കൊടുക്കും പറയാൻ പറ്റൂല, കിട്ടിയ സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്. 1,000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് നീ നിന്റെ അനിവാര്യമായ സേവനത്തിന് വേണ്ടിയുള്ള ചിന്ത എന്ന് പഠിപ്പിക്കുന്നു ഇസ്ലാം. വലിയ സംഭവമാണത്. അതുകൊണ്ടാണ് ഏത് വെൽഫെയറിനെ കുറിച്ച് പറയുന്നിടത്തും വല്ലാത്ത പ്രചോദനം ഇസ്ലാം നൽകിയത്. ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പാവപ്പെട്ടവനെ സഹായിച്ചൂടെ, നിങ്ങൾക്ക് എത്തിയവന്റെ വസനം കൊടുത്തൂടെ, എന്ത് പറയുമ്പോഴും പ്രായശ്ചിത്തം പോലും പറയുന്നത് സേവനത്തിന് വേണ്ടിയാണ്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? അത് മനസ്സ്, ഞാൻ പറഞ്ഞതുപോലെ സേവന തൽപരതായ ഒരു മനസ്സുണ്ടാക്കാൻ വേണ്ടിയാണ്. എന്നാൽ മനസ്സിൽ സേവന തൽപരത ഉള്ളവനിക്ക് തവാദ ഉണ്ടാവുള്ളൂ, വിനയം. വിനയുള്ളവനിക്ക് ഹിദ്മത്തിന്റെ മനസ്സുണ്ടാവുള്ളൂ. വിനയവും ഹിദ്മത്തും ഉള്ളവനെ അള്ളാഹുവിന്റെ അടുത്ത് മൂല്യമുള്ള ജീവിതം ഉണ്ടാവുള്ളൂ. അല്ലാത്തവന് കുറെ കാട്ടിക്കൂട്ടൽ നടത്തിക്കൊണ്ട് കാര്യമില്ല, സീറോ ബാലൻസ് ആയിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതാണ് ഞാൻ പറയുന്നത്, അവർക്ക് അങ്ങനെയാണ്. നീ നോക്കിയാട്ടെ, ജൂതനായ മനുഷ്യൻ തന്റെ വീടിന് വിൽപ്പന വെച്ചു. ആളുകൾ ചോദിച്ചു എത്ര പൈസയാ വേണ്ടത്? 2,000 ദിർഹം. 2,000 ദിർഹം അന്നത്തെ നാട്ടിലെ പൊതുവില അനുസരിച്ച് 1,000 ദിർഹമിനുള്ള വീടിന് അയാൾ 2,000 ദിർഹം പറഞ്ഞു.
ആളുകൾ ചോദിച്ചു അതെങ്ങനെ മുതലാകുക ഞങ്ങൾക്ക്. അപ്പം പറഞ്ഞു, 1000 ദിർഹം എന്റെ വീടിന്റെ വില, മറ്റേ 1000 എന്റെ അയൽവാസിയായ ഒരു മുസ്ലിം ഉണ്ട് അയാൾക്കുള്ള വില. ഈ അയൽവാസിയെ കിട്ടുന്നവൻ രക്ഷപ്പെട്ടു എന്നാണ്. അത് സമർപ്പണത്തിന്റെയും സേവനത്തിന്റെയും ഒരു വഴിയാണ്. അപ്പുറത്തെ കോഴി ഇപ്പുറത്തെ കോലായിൽ കയറിയാൽ അതിന്റെ പേരിൽ പോലീസ് വരേണ്ട ഗതികേടുള്ള പുതിയ കാലമാണിത്. അങ്ങനെയാണ്, എല്ലാത്തിനും പ്രശ്നമാണ്. ഒരു മഹല്ല് നിങ്ങൾ നോക്കണം, മുസ്ലിം മഹല്ലുകളിൽ നിങ്ങൾ കണക്കെടുക്കുക, നിങ്ങൾ കണക്കെടുക്കുക, നിങ്ങളുടെ മഹല്ലിൽ തന്നെ ഓരോരുത്തരുടെ മഹല്ലിൽ നോക്കിയാൽ മതി. മുസ്ലിം മഹല്ലിൽ ഉസ്താദെ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തെ, എന്റെ മഹല്ലിൽ 100 പൊരയുണ്ട്. എത്ര പൊരയുണ്ടെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല. മഹല്ല് സെക്രട്ടറി 40 പൊലായിട്ടുണ്ടാവും. തുടർച്ചയായിട്ട് മുമ്പർക്ക് നമ്മൾ അവാർഡും കൊടുത്തിട്ടുണ്ടാവും, മൊമെന്റും കൊടുത്തിട്ടുണ്ടാവും, ഷാള് വാങ്ങിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ മഹല്ലിൽ എത്ര പൊരയുണ്ടെന്ന് വെച്ചാൽ പറയൂ. അതിപ്പോ അത് എന്ന് പറഞ്ഞാല് പിന്നെ മറുപടി വരൂല. കൃത്യമായ ഈ കൊട്ടക്കണക്കിൽ ജീവിക്കുന്ന നമ്മുടെ സംവിധാനം എന്ന് മാറുന്നോ അന്നേ നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലില് അനിവാര്യമായി നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രോഗ്രസ് പ്രതീക്ഷിക്കേണ്ടുള്ളൂ. അങ്ങനെ ഇല്ല, ഇനി ഏതെങ്കിലും ഒരു കാതി റഹ്മാനൊക്കെയായി കാഴ്ചക്ക് തടി പണ്ണൊന്നും വേണം, നമ്മളെ പോലത്തെ കാര്യം തന്നെ മതി, നമ്മൾ ആടെ ചെന്ന് നമുക്ക് ഇവിടെ നിന്ന് മാറ്റം വരുത്തണം, കണക്കെല്ലാം എടുത്ത് സിസ്റ്റം, അങ്ങനെ സിസ്റ്റം ഒന്നും ഇവിടെ വേണ്ട. 40 കൊല്ലം ഞാൻ തുടങ്ങിയിട്ട് ഞാൻ ഇല്ലാമയത്തില്ലാത്ത പുതിയ നിങ്ങൾ ഉണ്ടാക്കണ്ട എന്നവിടെ ബ്ലോക്കും വരും പുതിയ. അങ്ങനെയാണ്. എന്നാലും ആ ബ്ലോക്ക് വരെ നമ്മൾ നിർത്താൻ പാടില്ല. വളരെ പരിഗണിച്ച് സൈക്കോളജിക്കൽ അപ്രോച്ച് നടത്തി അതിന്റെ കോഴ്സ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പോയാല് നമുക്ക് മാറ്റിവെക്കാൻ പറ്റും. ഒന്ന് പ്ലേറ്റ് മാറ്റണമെന്നേ ഉള്ളൂ. നമുക്ക് ഒരു സംവിധാനം ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അമ്മദാജി, പ്രസിഡന്റ് അമ്മദാജി ആയിരിക്കും ചിലപ്പോ ഞാനൊരു ഒരു പുതിയ സംവിധാനം നമ്മൾ മഹലിന്റെ മൊത്തം കണക്കെടുത്തിട്ട് ഡിജിറ്റലാക്കാൻ പോവാണ്. പക്ഷേ അത് ഞങ്ങൾ ആരും വിചാരിച്ച നടക്കൂല, അത് അമ്മദാജി മുന്നിൽ നിൽക്കണം എന്ന് പറയാ. അപ്പോ ആ എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് പറയൂ. അങ്ങനെ പറയണം. ഉസ്താദിന്റെ മേൽവിലാസത്തിലൊക്കെ വരികയാണെങ്കിൽ 30 സമ്മതിക്കൂല. ഉസ്താദിനൊക്കെ പേര് വരിക വേണ്ട. ഞാന് എത്ര വിചാരിച്ചൊരു കാര്യമില്ല, മദ്രസയിൽ 7 സ്റ്റാഫ് ഉണ്ട്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ മുന്നിൽ വന്നാൽ ഞാൻ ബേക്കൽ ഹാദ്യമായിട്ടുണ്ടാവും, നിങ്ങൾക്ക് പറ്റുമെന്ന് നിൽക്കുക. ഓ ഞാൻ ഓക്കെ. അതിനൊരു വെറുതെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുക, ഒരു കമ്മിറ്റി വെറുതെ. ചെയർമാൻ 30 ആയിക്കോട്ടെ, നമുക്കെന്താ ചെലവ്? പെണ്ണിന്റെ ഒരു കുറച്ച് മഷിപോയ വിഷയമല്ലേ ഉള്ളൂ അല്ലേ? ഒരു കോളേജ് നോട്ട് വാങ്ങിയിട്ട് ബില്ലിങ്ങനെ പേര് എഴുതി കൊടുക്കുക, ചെയർമാൻ അമ്മദാജി മഹല്ല് പ്രസിഡന്റ്. ഒരു കുഴപ്പവും ഉണ്ടാവില്ല, നമുക്ക് മുന്നോട്ട് പോവാം. മറ്റേത് ഞാൻ ഖാദി ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കണ്ടേ? അങ്ങനെ പറഞ്ഞാൽ അവിടെ കേൾക്കൂല, അവിടെ എപ്പോഴും കോടതിയായിരിക്കും, വാദവും പ്രതിവാദവും ആയിരിക്കും, അത് നമുക്ക് നടക്കൂല. അപ്പൊ നമ്മൾ റഹ്മാനെ സംബന്ധിച്ച് റഹ്മാനുകൾക്ക് ഒരു മെറിറ്റ് ഉണ്ട് പുറത്ത്. ഞാൻ ഇടക്കത് പറയുമെന്ന് വെച്ചാൽ നമുക്കത് മോട്ടിവേഷൻ ആവണം. റഹ്മാനുകൾക്ക് ഒരു മെറിറ്റ് എന്ന് പറഞ്ഞാൽ പുറത്ത് ഇറങ്ങിയാൽ നമുക്ക് തീയുന്ന ഒരു മെറിറ്റ് ആണല്ലോ. എന്ത് ബിരുദങ്ങൾ ആര് പറയുമ്പോഴും സമൂഹം പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ഒരു നാട് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ടീമാണ് റഹ്മാനികൾ. റഹ്മാനികളെ കിട്ടുമോന്ന് ചോദിക്കുന്ന ഒരു കാലം നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. ഞാൻ വെറുതെ നിങ്ങളെ മോട്ടിവേഷന് വേണ്ടി വെറുതെ പറയല്ല, പലപ്പോഴും ആളുകൾ പറയുന്ന വർത്തമാനം എന്ന് വെച്ചാല് ഒരു കാര്യം ഏൽപ്പിച്ചാല് വലിയ ഡിഗ്രി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം എല്ലാവരെയും പരിഗണിച്ച് അത് കൃത്യമായി കൊണ്ടു നടക്കാൻ കഴിവുള്ള തൗഫീഖ് ലഭിച്ച ഒരു ബിരുദമാണ് റഹ്മാനി ബിരുദമെന്ന് ആളുകൾ പലപ്പോഴും പറയാറുണ്ട്. ഞാൻ മുമ്പ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥാപനത്തില് റഹ്മാനികളെ മാറ്റിയിട്ട് ഞാൻ അങ്ങനെ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തട്ടെ എന്നൊക്കെ അവിടുത്തെ കമ്മിറ്റി തീരുമാനിച്ചു. ഞാനുമായി സംസാരിച്ചു, അങ്ങനെ അവര് പരസ്യം കൊടുത്തു പത്രത്തിൽ, വലിയ പരസ്യം കൊടുത്തു. വലിയ പരസ്യം കൊടുത്ത 12,000-14,000 രൂപേന്റെ കോളം പരസ്യം കൊടുത്തു. ആ പരസ്യം എന്താ കൊടുത്തെന്ന് വെച്ചാല് റഹ്മാനികളെ പേര് ഒഴിവാക്കിയിട്ട് വേറെ ചില ബിരുദങ്ങൾ ആവശ്യമുണ്ടെന്ന് കൊടുത്തു. എല്ലാവരും സംസ്ഥാനത്തെ ഖാദിമ്യങ്ങൾ തന്നെയാണ്. അപ്പം ബിരുദ പരസ്യം എല്ലാം കൊടുത്തു, പരസ്യം കൊടുത്തു. കുറെ ദിവസം കഴിഞ്ഞപ്പോ നമ്മുടെ സ്ഥാപനത്തിലെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു റഹ്മാനിയാണ് ഇപ്പൊ അവിടെ സേവനം ചെയ്യുന്നത്. അപ്പോൾ അവിടെ അതേ പോസ്റ്റില് പിന്നെ റഹ്മാനെ തന്നെ കൊണ്ടുപോയി അവരോധനാക്കി. ഞാൻ ഉടനെ തന്നെ ആ കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട ആളുമായി സംസാരിച്ചു. ഞാൻ ചോദിച്ചു, 14,000 രൂപ രണ്ടു വട്ടം പരസ്യം കൊടുത്തു, 28,000 രൂപന്റെ പരസ്യങ്ങൾ കൊടുത്തല്ലോ നിങ്ങൾക്ക്, എന്നിട്ടും നിങ്ങൾ ഈ മഹാസ്ഥാപനത്തിലേക്ക് റഹ്മാനി അല്ലാത്ത ഒരാളെ കിട്ടിയില്ലേ? നിങ്ങളെ പരസ്യത്തിന്റെ കുഴപ്പമാണോ, നിങ്ങളെ സ്ഥാപനത്തിന്റെ പോരായ്മയാണോ, റഹ്മാനികളുടെ മെറിറ്റാണോ, ഏതാണെന്ന് ചോദിച്ചാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, സംഗതി ഒക്കെ റഹ്മാനി ശരിയാണ്, ഞങ്ങളതൊക്കെ പഠിച്ചോക്കുമ്പോ ഈ സ്ഥാപനം കണ്ണും പൂട്ടി അങ്ങ് കൊടുക്കാൻ പറ്റിയ ഒരു സാധനം റഹ്മാനികളാന്ന് ഞങ്ങൾക്ക് ഉറപ്പായി, അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയത്. ഇത് എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, വേറെ അതിന്റെ റിവായത്ത് വേറെ ഇല്ല, സനത് മുത്തസിലാണ്, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ പറയുമ്പോ എന്താ, എന്താ അങ്ങനെ പറയാൻ കാരണം, റഹ്മാനികള് ഇങ്ങനെ കയ്യും കെട്ടി നിൽക്കുന്ന ആൾക്കാർ നമുക്ക് പൊതുവെ നമുക്കില്ല. നമ്മളടുത്തിട്ട് എത്തിയാൽ ഞാൻ എന്താണോ ചെയ്യേണ്ടത് അവിടെ ഞാൻ ചെയ്തിരിക്കും. നമ്മൾ മുന്നിലിറങ്ങിയാൽ കൂടെ ആളുകളുണ്ടാവും. വെൽഫെയർ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഏത് സേവനമായിക്കോട്ടെ, ഉസ്താദ് മുന്നിൽ കൽപ്പിക്കുക ചെയ്യുക എന്നുള്ളത് ആ മെത്തേഡിൽ നിന്ന് മാറി.
ഇന്ന് നമ്മുടെ മുന്നിലിറങ്ങ വേക്ക ആൾക്കാർ, നമ്മളൊന്നും ചെയ്യണ്ട, പക്ഷെ ഇറങ്ങി അഭിനയിച്ചെങ്കിലും കൊടുക്കണം. കൂടെ ആളുണ്ടാവും, യൂത്ത് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ആ ഒരു സിസ്റ്റം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ പിന്നിൽ ആളുകൾ ഉണ്ടാവും. അള്ളാഹു നമുക്ക് തൗഫീക് തരട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, തവാദുവിന്റെ ജീവിതം ഉണ്ടാവണമെങ്കിൽ നമുക്ക് സേവനത്തിന് മനസ്സ് വരണം, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയണം. അത് നമ്മുടെ ഫീൽഡിലായ മതി. നമ്മൾ ആഗോള സേവനാകൊന്നും വേണ്ട. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടിയ നമ്മുടെ ആരാ ഓടിയത്? ബേബി, അതും അറിയില്ല നിങ്ങൾക്ക്? ആര്? ബോബി ചെമ്മണൂർ ഓടിയിട്ടുണ്ട്. അങ്ങനൊന്നും നമ്മള് വലിയ മാധ്യമ കവറേജ് കൊടുത്ത് നമുക്ക് ഓടാനൊന്നും കഴിഞ്ഞോളുന്നില്ല. അങ്ങനെ റഹ്മാനോളൊക്കെ തിരുവനന്തപുരത്തുനിന്ന് കാസർഗോഡ് വരെ ഓടുക, അങ്ങനൊന്നും ഓടണ്ട. അത് നമ്മുടെ മഹല്ലിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കോളേജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേവനം ചെറിയ തുടക്കമായിരിക്കും, പക്ഷെ വലിയ വിപ്ലവമായിരിക്കും. ഞാനൊരു ഉദാഹരണം പറയാം, നമുക്ക് മറക്കരുത്. ഇന്നലെ ഇവിടെ സംസാരിച്ചു പോയിട്ടുണ്ട്, അഭിനന്ദനായ റഹ്മാനികളുടെയും റഹ്മാനിയുടെയും എന്നത്തെയും ആവേശവും പ്രചോദനവുമായ ഫരീദ് റഹ്മാനി, അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. ഫരീദ് റഹ്മാനി ഇന്ന് കേരളത്തിൽ നമുക്കൊരു സ്വഭാവം, റഹ്മാനൊക്കെ ഒരു സ്വഭാവം, നമ്മൾ വല്ലാതെ അങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത് കാണിക്കൂല. അത് പാരമ്പര്യമായി നമ്മളൊരു സിസ്റ്റം തന്നെയാണ്. നമുക്ക് ആവശ്യമില്ല. നമ്മൾ എന്താണോ നമ്മൾ കാലേ കൂട്ടി തയക്കവും പഴക്കവും വന്നൊരു തീരുമാനം കടമയിൽ നിന്ന് വന്നാൽ അത് പിന്നീട് സമൂഹം ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. നമുക്ക് പക്ഷെ നമ്മളാണ് അതിനെ തുടക്കം നമ്മൾ പറയാറില്ല. ഫരീദ് റഹ്മാൻ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വരികയാണ് സംഘടനാ സിസ്റ്റത്തിലെയും കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലെയും മതകീയ രംഗത്തൊക്കെ. പക്ഷേ മുസ്ലിം പൊതുമണ്ഡലത്തിൽ, അത് സമസ്ത, സുന്നി, മുജാഹിദ് എല്ലാം പൊതുമണ്ഡലം, അങ്ങനെ തന്നെ പറയാം നമ്മള്, മുസ്ലിം പൊതു പ്ലാറ്റ്ഫോമിൽ അറബി കോളേജുകൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. മദ്രസകൾ ഹൈടെക് ആക്കുക എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫണ്ട് ധാരാളം വരുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയങ്ങൾ അൽബിർ ഒന്നായിട്ട് ഭയങ്കര മാറ്റാണ്. അലിഫ് മുതൽ ഐ എസ് വരെ നമ്മുടെ മുദ്രാവാക്യം എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. എല്ലാവരും മുദ്രാവാക്യം അത് തന്നെയാണ്. പക്ഷെ അവിടെയൊന്നും അല്ലാത്ത പുതിയൊരു ചിന്തയും ഒരു വെറൈറ്റി തോട്ട് കൊണ്ടുവരിക, തിയറിക്കപ്പുറത്ത് അത് പ്രാക്ടിക്കലായിട്ട് കേരളീയ പൊതുമണ്ഡലത്തിൽ സമർപ്പിച്ച ഒരു ബിരുദധാരിയുടെ പേര് സമൂഹം നാളെ പറയുന്നുണ്ടെങ്കിൽ അത് മഹാനായ നമ്മുടെ നേതാവ് കൂടിയായ ഫരീദിന്റെ പേര് പറയും. വെറുതെ പറയല്ല. നിങ്ങൾ ഹിമയെ പോയി കണ്ടവരുണ്ടല്ലോ, ഇവിടെ കാളികാവലെ ഹിമ പോയി നിങ്ങൾ കാണു, അതൊക്കെ ഒരു സേവനമാണ്. അത്ഭുതല്ലേ? ഞാനും അഭിനന്ദനായ ബഷീർ ഉസ്താദും കൂടെ അത് കാണാൻ പോയി കുറച്ച് ദിവസം മുമ്പ്. അപ്പോൾ അത് അവിടെ പോയി കണ്ടപ്പോഴാണ് നമുക്ക് തോന്നുക ഈ ഒരു സേവനത്തിന്റെ അത്ഭുതം. ഫരീദ്, നമ്മൾക്ക് അവിടെ പോകണം. ആ ഹിമയിലൊക്കെ പോയിട്ട് പാവപ്പെട്ട രോഗികളെ, ഫരീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, ലൈവായത് ഫരീദ് പറഞ്ഞൊരു കാര്യമുണ്ട്. പിന്നെ എത്രയോ നമ്മുടെ കൗമ, നിങ്ങൾ ആലോചിക്കണം, ഈ വെൽഫെയറിന്റെ ഒക്കെ ഒരു ബഹ്ജത്തിന്റെ രണ്ടു വർഷം തുടർച്ചയായി ബഹ്ജത്തിന്റെ പ്രസിഡന്റ്ഷിപ്പ് ഉസ്താദുമായി ഏൽപ്പിച്ചു കൊടുത്താലാ ഫരീദ്. 2 കൊല്ലം ഒരു പ്രസിഡന്റ് തന്നെ പിന്നെ നിർബന്ധിച്ച് പ്രസിഡന്റ് ആക്കണമെങ്കിൽ അതിനൊരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഉണ്ടാവുമല്ലോ. അത് ഏത് കാലത്ത്? ഈ സിസ്റ്റമുള്ള ലക്ഷങ്ങൾ നിങ്ങൾക്ക് ബാലൻസ് ഉണ്ട്, എല്ലാ സിസ്റ്റവും ഉണ്ട്, സൂപ്പർ ഹൈ മാർക്ക് സ്റ്റേജ് ഉണ്ട്, ഫണ്ട് അങ്ങനെ പാസ്സാവും. അന്നൊന്നും അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് തൊഴിൽശാലയെന്ന് ബുക്കിങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് കൊണ്ടുപോയി വിറ്റിട്ടുണ്ടാക്കുന്ന പൈസയാണ്. ആ കോഴിക്കോട് അങ്ങനെ നടന്ന് കിട്ടുന്ന പൈസയൊക്കെ പെറുക്കിയെടുത്ത് അത് ബഹുമാനപ്പെട്ട ഉസ്താദന്മാര് സമ്മതം തന്ന് അങ്ങനെ സേവനം ചെയ്യുന്ന ഒരു കാലത്ത് ബഹ്ജത്തിനെ ഇന്ന് കാണുന്ന ഇതിലേക്ക് കെട്ടിപ്പടുത്ത അവരെ ഒന്ന് ഓർമ്മിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോ ആ ഫരീദ് കൊണ്ടുവന്ന സിസ്റ്റം നിങ്ങൾ നോക്കിയാട്ടെ. ക്രിസ്ത്യാനികൾ നമ്മുടെ പല ബൃഹസദനങ്ങൾ പറയുന്ന ഇന്നത്തെ ഈ സ്ഥാപനങ്ങളൊക്കെ പലരും കളിയാക്കിയിട്ടുണ്ട് മുമ്പ്. ഓ, ബൃഹസദനം തുടങ്ങാണ് റഹ്മാനികള്. പക്ഷെ അതിന് അതിന് സമൂഹത്തിൽ നമ്മൾ തിരിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിട്ടല്ല മറുപടി കൊടുത്തത്. ഇന്ന് ആളുകൾ പറയാണ് എല്ലാ ജില്ലയിലും ഇങ്ങനത്തെ സാധനം വേണോ. എന്താ വിഷയം? ഇന്ന് ഫരീദ് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് ഞാൻ ചോദിച്ചു, ഇവിടുത്തെ സിസ്റ്റം ഏറ്റവും ടെൻഷനായ വിഷയം ഇവിടെ കുറെ ആളുകൾ ജീവിക്കുന്നു എന്നതല്ല, നമ്മുടെ കൗമിൽപ്പെട്ട ചില ആൾക്കാരെ ഫോൺ കോളാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താ ഫോൺ കോള്? ഒരാൾ വിളിക്കാണ് ഫരീദിനെ, എന്റെ ഉമ്മ ഉപ്പയുണ്ട്, വയസ്സായ ഉമ്മ ഉപ്പയ, ഒന്ന് ആടെ കൊണ്ടുപോയിട്ട് താമസിപ്പിക്കാൻ പറ്റുമോ? എന്താ വിഷയം? ഒന്നുമില്ല, എനിക്കും ഭാര്യക്ക് ഉംറക്കു പോകണം. ആലോചിച്ച് നോക്കിയാട്ടെ, എനിക്കും എന്റെ ഭാര്യക്കും ഉംറക്ക് പോകണം. അത് വരുന്നവരെ വയസ്സായ തന്തയും തള്ളയുണ്ട്, തൽക്കാലം നോക്കാൻ പറ്റൂല, അവിടെ കൊണ്ടുപോയി ആക്കിത്തരട്ടെ എന്ന് പറയുന്ന ഉംറ ടൂർ പാക്കേജായി മാറുന്ന പുതിയ കാലത്ത് പൈസ ഇഷ്ടംപോലെ ഉണ്ടാകുമ്പോ ഇങ്ങനത്തെ തലമുറയിന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഉമ്മനെയും ബാപ്പാനെയും ഏറ്റെടുക്കാൻ രണ്ടു കൈയും കെട്ടിയിട്ട് ആര് കാത്തു നിൽക്കുന്നുണ്ട്? മറ്റു പല ലോബികൾ കാത്തു നിൽക്കുന്നുണ്ട്. എത്രയോ ആളുകൾ ക്രിസ്ത്യാനികൾ നടത്തുന്ന ഇത്തരം സംവിധാനത്തിലേക്ക് പോവാണ്. അവര് മരിച്ചാൽ സെമിത്തേരിയിൽ കൊണ്ടുപോയി അന്ത്യകൂദാശ നടത്തിയിട്ട്
പുരുഷമാലയുടെ മുന്നിൽ കൊണ്ടുപോയി അവർ മറവ് ചെയ്യാണ്. ആരാണ് ഉത്തരവാദി? 10,000 മദ്രസക്കപ്പുറത്തേക്ക് മദ്രസ കടന്നു എന്ന് 50,000 ആംബ്ലിഫയറിന്റെ മുന്നിൽ 50,000 രൂപ ഫീസ് വാങ്ങിയിട്ട് ഒച്ച ഇട്ടത് കൊണ്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ സമൂഹത്തിൽ മാറ്റം വരുന്നില്ല എന്നുള്ളത് വലിയ വിഷയമാണ്. അതൊരു വിഷയം വലുതാണ്, നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് കേരളീയ പൊതുമണ്ഡലത്തിൽ ഒരു ദായിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഒറ്റയാൾ പോരാട്ടത്തെ പോലെ നിന്നിട്ട് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഇങ്ങനെയും ഒരു പ്രവർത്തനം ഒരു ഉസ്താദിന് ചെയ്യാനാവുന്ന കാണിച്ചു കൊടുത്തു പ്രിയപ്പെട്ട റഹ്മാനിയുടെ സന്തതി ഫരീദ് റഹ്മാനി. അള്ളാഹു അത് വിജയിപ്പിക്കട്ടെ. വളരെ കൃത്യമായി ഡിപ്പാർട്ട്മെന്റുകൾ, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, സർക്കാർ, ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ്, എല്ലാ സംവിധാനങ്ങളും അംഗീകാരം കൊടുത്ത ഒരു മഹത്തായ സ്ഥാപനമായി പോവാണ്. വയനാട്ടിലെയും പല സ്ഥാപനത്തിലെയും വൃദ്ധസാധനങ്ങളെ കുറിച്ച് നിരന്തരമായി അവർ പോയി പഠിച്ചു. പഠിച്ചപ്പോൾ അവർ മനസ്സിലായി എത്രയോ ക്രൈസ്തവ വൃദ്ധസാധനങ്ങളിൽ മുസ്ലിങ്ങൾ അവിടെ ഉണ്ട്, ആരുമില്ലാത്ത മുസ്ലിങ്ങൾ. അവർക്ക് എന്ത് ഈമാൻ, എന്ത് ഇസ്ലാം, ഒന്നും കിട്ടുന്നില്ല. ഇതിനൊരു പരിഹാരം വേണം. മദ്രസകൾ കൊണ്ടല്ല പരിഹാരം, കാര്യമില്ല, അവിടത്തേക്ക് ഇവർ വരൂലല്ലോ. അതിനുള്ള പരിഹാരം ചിന്തിച്ച് പാടുപെട്ട് വർഷങ്ങൾ സമർപ്പിച്ച് ഇന്ന് ആ സ്ഥാപനം പാണക്കാട് തങ്ങളുടെ കയ്യിൽ ഭദ്രമാണ്. മഹാനായ ബാപ്പുസാദന്റെ കയ്യിൽ ഭദ്രമാണ്. സമയം അവസാനിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, വെൽഫെയർ റഹ്മാനികൾക്ക് കേരളത്തിൽ റോൾ മോഡൽ ഉണ്ട്. അത് നമ്മൾ അതിന്റെ ബാക്കി പത്രങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ ഓരോ നാട്ടിലും അങ്ങനെയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. സമയം കിട്ടുമ്പോഴൊക്കെ അവിടേക്കൊന്ന് പോയി കാണണം നമ്മൾ. അപ്പൊ ആ മനസ്സിലാകുക, ഒരു സേവനത്തിന്റെ മനസ്സ് നമുക്കുണ്ടാവണം. എടച്ചേരിയിൽ തണൽ എന്ന് പറയുന്ന ഒരു കേന്ദ്രമുണ്ട്, ഡോക്ടർ ഇദീസ് അതിന്റെ ചെയർമാൻ. ഒന്ന് സമയം കിട്ടുമ്പോൾ ടൂർ പോകേണ്ടത് അവിടെയാണ്. നമ്മളൊന്ന് പോയോക്കുക അവിടുത്തെ അവസ്ഥ. ഞാൻ എന്റെ കുട്ടികളെ കൂട്ടി അവിടെ പോയിട്ടുണ്ട്. അവരിങ്ങനെ വയസ്സായ അമ്മമാരും ഉമ്മമാരും നമ്മുടെ കൈ പിടിച്ചിട്ട് കരയുമ്പോൾ നമുക്ക് തോന്നും പഠിച്ചോനെ ഇങ്ങനെ ലോകം ഉണ്ടല്ലോ. അതിയൊന്നും പ്രസംഗിക്കണ്ട, വെൽഫെയറിന്റെ ആവശ്യം അവിടെ കൊണ്ട് വരും. അള്ളാഹു നമുക്ക് തൗഫീക് തരട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ മഹാനായ ബാപ്പുസാദന്റെ ആണ്ട് വരികയാണ്. ബാപ്പുസാദന്റെ ജീവിതം നമുക്കറിയാം. ഈ ഇന്നത്തെ ആധുനിക റഹ്മാനിയെയും സുന്നി സമൂഹത്തിന്റെ ആധുനിക മാസ്റ്റർ ബ്രെയിൻ മഹാനായ ബാപ്പുസാദാണ്. നമുക്ക് അപകർഷതാബോധമായിരുന്നു സമസ്തയിൽ പലർക്കും. എന്നാൽ നമ്മളെപ്പോലെ ആളുകൾക്കൊക്കെ നമ്മളിപ്പോ കാലത്തിനൊപ്പം ഓടുക, നമ്മളിത് എന്താ ഉള്ളത് എന്ന് തോന്നലുണ്ടായിരുന്നു. അപ്പോഴാണ് ബാപ്പുസ്താദ് ഒരു ദൗത്യം ഏറ്റെടുക്കുന്നു, ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെക്കുന്നു, എല്ലാം ചെയ്തു വെക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ മഹാനായ കൊയ്യോട് സാദിന്റെ യാത്ര നാദാവർത്തി വരുമ്പോ മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചു പോയി. ബാപ്പുസാദിന്റെ ആ വരവ്, ആ കോട്ടക്കുട്ടിയുടെ ആ വരവുണ്ടല്ലോ, വല്ലാത്തൊരു വരവായിരുന്നു. പക്ഷെ നമുക്കൊരു സന്തോഷമുണ്ട്, ബാപ്പുസ്താദ് എന്തെല്ലാം കയ്യൊപ്പ് ചാർത്തിയോ അതൊക്കെ ഇന്ന് ഏറ്റവും ഉന്നതമായ രീതിയിൽ പോവുകയാണ്, ഏത് വിഷയമായിക്കോട്ടെ. അപ്പൊ നമുക്കൊരു ദൗത്യമുണ്ട്, റഹ്മാനികൾക്കൊരു ദൗത്യമുണ്ട്. നമ്മൾ സമസ്തന്റെ ഹാദിമികളാണ്. അതിന്റെ കൂടെ ഒരു സ്ഥലത്ത് പോയാൽ ബാപ്പുസാദ് എവിടെയാണോ, ഏത് പോസ്റ്റിലാണോ ബാപ്പുസാദ് എത്തുന്നത്, അവിടുത്തെ അവസാനത്തെ വാക്ക് ബാപ്പുസാദാണ്. മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ ഖദ്ദസില്ലാഹും അസ്റാറ, മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ആ സരണിയിൽ ചേർക്കപ്പെട്ട മഹാനായ ബാപ്പുസ്താദ് അതേ സമയത്ത് വഫാത്താകാൻ വേണ്ടി അള്ളാഹു തീരുമാനിക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാണ്, സേവനം സമർപ്പിച്ചിട്ട് യാത്ര പോകുമ്പോഴും മഹാന്മാരുടെ വഴി അവർക്ക് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീക് തരട്ടെ. ശിഷ്യന്മാരോട്, കോളേജിനോട്, എല്ലാരോടും വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു ബാപ്പുസ്താദ്. ഏത് സമയത്ത് എപ്പോഴും എത്ര തിരക്കിനിടയിലും റഹ്മാനിയിലെ ഒരു ശിഷ്യനെ കണ്ടാൽ നമുക്കൊരു ദാഹം തീരുമായിരുന്നു. ആ ഒരു ശൂന്യത ഇപ്പം നമുക്കുണ്ട്. എന്ത് വിഷയം നമ്മളെ കണ്ടാൽ ആ എന്താടാ അവിടെ, അത് ചോദിച്ചാൽ മതി. ഒരു ചോദ്യമുണ്ട്, എന്താടാ അവിടെ, എന്തൊക്കെ വിശേഷം എന്ന് ചോദിക്കും. അത് എത്ര തിരക്ക് ഹജ്ജ് കമ്മിറ്റിയുടെ നൂലാമാലകൾക്കിടയിൽ, വിദ്യാഭ്യാസ ബോർഡിന്റെ, സമസ്തയുടെ എല്ലാ പ്രശ്നങ്ങളും നിറഞ്ഞ സമയത്ത് പോലും നമ്മൾ എവിടെയെങ്കിലും വെച്ച് ഉസ്താദിന്റെ മുന്നിൽ റഹ്മാനി പെട്ടാൽ ഉസ്താദിന് വല്ലാത്തൊരു സന്തോഷമായിരിക്കും. നമുക്ക് അതിലേറെ സന്തോഷം. ബാപ്പുസാബ് നോക്കിയല്ലോ എന്നെ, അത്ര മതി, ഒന്നും പറയണ്ട. ബാപ്പുസാബ് നോക്കിയാൽ അതെന്താ, ആ ഒരു ഓറയുണ്ട്, ഒരു അട്രാക്ഷൻ, അതൊരു വല്ലാത്തൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. നമ്മളെ കാണുമ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകൾ, നമ്മുടെ ശിഷ്യന്മാർ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, നമ്മുടെ അയാൾ വരുമ്പോൾ ഒരു ആവേശമായിരിക്കണം. ഒരിക്കൽ ബാപ്പുസാദ് എവിടെ ചെന്നാലും ആളുകൾക്ക് ഒരു വല്ലാത്ത നിറഞ്ഞതായിരുന്നു, സദസ്സ് നിറയും. സാദ് വന്നു പോയാൽ മതി, വേറൊന്നവർക്ക് വേണ്ട. കാറ് വന്നാൽ പോലെ കേട്ടോ, കെ പി എ മജീദിനോട് പണ്ട് ചീഫ് വിപ്പായപ്പോൾ നമ്മൾ തിരിയുന്ന കാറാണ് മേലെ ചോന്ന. അദ്ദേഹം പറയുന്നുണ്ട്, കല്യാണപ്പെരുന്നൊക്കെ ക്ഷണിക്കും, എല്ലാവർക്കും വേണ്ടത് ഞാൻ വരുത്തല്ല, കാറ് കാണിക്കലാണ്. ഒരാളോട് പറഞ്ഞത്രേ, എനിക്ക് ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്, ഇന്ന് വരാൻ കഴിയില്ല. അപ്പൊ മൂപ്പര് പറയണം, നിങ്ങൾ വരണ്ട, കാറിങ്ങി പറഞ്ഞാൽ മതി. മൂപ്പരക്ക് എന്താ പറഞ്ഞാൽ ഈ കാറ് വന്നങ്ങ് പോക്കാണ്,
ആ നിലക്കുള്ളതല്ല, ബാപ്പുസാദ് വരണം എന്നുള്ള ആഗ്രഹം ആളുകൾക്കുണ്ടായിരുന്നു. അള്ളാഹു അവിടുത്തെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ജീവിതത്തിൽ അവസാന സമയം വരെ നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട് സുന്നത്തെ ജമാഅത്ത്. സമസ്ത പൊതുമണ്ഡലം ഇവിടെയൊക്കെ സേവനം ചെയ്ത് മതേതര ഇന്ത്യയിലെ റോൾ മോഡൽ ലീഡർഷിപ്പ് ഒരു മഹാനായ പണ്ഡിതനെങ്ങനെ നിർവഹിക്കാമെന്ന് നമുക്ക് കാണിച്ചു തന്ന ബാപ്പുസാദ്, അത് നമ്മൾ സമൂഹത്തിൽ കൊണ്ടുപോയി ഇംപ്ലിമെന്റ് ചെയ്താൽ സമൂഹം ബാപ്പുസാദിനെ പിന്നിൽ എങ്ങനെ വന്നോ നമുക്ക് പിന്നിലും അങ്ങനെ തന്നെ വരും, ഒരു പ്രശ്നവുമില്ല. മാത്രമല്ല ബാപ്പുസാദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ അങ്ങേ അറ്റത്ത കോൺഫിഡൻസ് ആയി. എത്ര വലിയ പ്രശ്നമായാലും ഉസ്താദിന്റെ മുഖത്ത് നമ്മൾ കാണൂല, ചിരിച്ചി അതങ്ങോട്ട് ഉരുകി അങ്ങോട്ട് ഒലിക്കും. അതൊരു വല്ലാത്ത മാന്ത്രിക വിദ്യ ഉണ്ടായിരുന്നു അവിടുത്തെ വാക്കിനും നോക്കിനും. ആ ഒരു നോക്കും വാക്കും നമുക്ക് കിട്ടും, അവിടുത്തെ പൊരുത്തം കിട്ടും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവസാനമായി നമ്മുടെ സ്ഥാപനത്തിലെ ബാപ്പുസാദിന്റെ സ്മാരകം ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചോദ്യചിഹ്നമായി. നമ്മളൊക്കെ ദ്വാരക്കണം ഈ കൈവിന്റെ പരമാവധി നിങ്ങളെ ദുവാ, എല്ലാവരും അധ്വാനിച്ച് നമുക്കത് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന് നമ്മൾക്ക് നിങ്ങളെ ദുവാ ഉണ്ടാവുകയും സാഹചര്യം അനുകൂലമാവുകയും ചെയ്യണം. അതോടൊപ്പം നമ്മുടെ ഉസ്താദ്മാർക്കൊക്കെ ആഫിയത്ത് കുറഞ്ഞവരുണ്ട്, അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. അവർക്കൊക്കെ നമ്മുടെ വെളിച്ചമാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ ബ്രാഞ്ചുകളൊക്കെ ഉഷാറായി വരണം. നമുക്ക് ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ വരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുള്ളൂ, നേരത്തെ എറിഞ്ഞു ചാടലൊന്നുമില്ല. നമ്മൾ സമയമാകുമ്പോൾ ഇങ്ങോട്ട്